السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا خليل الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട നല്ലവരായ പ്രവർത്തകരെ, ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ നാളാഖിറത്തിലേക്ക് ഫലം ചെയ്യുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ല, മുമാസ് ചാരിറ്റി നടത്തുന്ന താജുൽ ഫുഖഹ ബേക്കല ഉസ്താദിൻ്റെ അനുസ്മരണ പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അൽഹംദുലില്ല, മുമാസ് ചാരിറ്റി കേവലം 5 മാസത്തെ വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. എന്നാലും സുത്തിർഹമായ നല്ല നല്ല സേവനങ്ങൾ ചെയ്ത സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്ഭുതകരമായ പല പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് മുമാസ് ചാരിറ്റി പ്രവർത്തന രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് വലിയ 2 സയ്യിദന്മാരാണ്, ബഹുമാനപ്പെട്ട സലീം തങ്ങളും മദകതങ്ങളും. ഈ ചാരിറ്റിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എന്തുകൊണ്ടും വലിയ അനുഗ്രഹീതമാണ് ഈ ഒരു ചാരിറ്റി. അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും അനുയായികൾക്കുമെല്ലാം വലിയ ബറക്കത്ത്, വലിയ സന്തോഷം, വലിയ റാഹത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ല, ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ബേക്കല ഉസ്താദിൻ്റെ അനുസ്മരണ ഈ പരിപാടിയിലും, ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ ഈ ചാരിറ്റിയുടെ പ്രവർത്തകരും നേതാക്കളും നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഇവർ ചെയ്യുന്ന സേവനത്തിനെ മനസ്സിലാക്കിയ നല്ലവരായ ജനങ്ങൾ സഹായത്തിനായി ഇങ്ങോട്ട് പലവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പല ആൾക്കാരും കത്തുകളയച്ച് അതിങ്ങനെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനെല്ലാം വലിയ സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാ, ഈ പരിപാടിയുടെ സമാപനത്തിൽ ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം ലൈവിലൂടെ ഈ ചാരിറ്റിയെ പ്രത്യേകമായി സഹായിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. റബീഉൽ അവൽ മാസത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ അനുസ്മരണമാണ്. ലോകത്ത് ഏറ്റവും വലിയ അനുസ്മരണം നടത്തപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു, ഒമിൻ അലാമാത്തിൽ മുഅ്മിൻ
ഒരു മുഅ്മിനായ മനുഷ്യന്റെ അട ഈമാനിന്റെ അടയാളത്തിൽ പെട്ടതാണ് അയ്യദുഖുറ സാബിഖീന മുൻഗാമികളെ അനുസ്മരിക്കണം ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീരിൽ എഴുതി വെച്ചിട്ട് കാണാം ഈമാനുള്ളവന്റെ ഈമാനിന്റെ അടയാളമാണ് മുൻഗാമികളെ അനുസ്മരിക്കൽ എങ്ങനെ മുൻഗാമികളെ അനുസ്മരിക്കാതിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഈമാൻ കിട്ടിയതും ഇസ്ലാം കിട്ടിയതും എല്ലാം കിട്ടിയതും മുൻഗാമികളെ കൊണ്ടാണ് നമുക്ക് അഡ്രസ് ഉണ്ടായത് മുൻഗാമികളെ കൊണ്ടാണ് ആ മുൻഗാമികൾ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദീൻ നമ്മുടെ കയ്യിൽ കിട്ടുമായിരുന്നില്ല ഞാൻ ചിന്തിച്ചു പോകുന്നു ഇന്ന് രാവിലെ തന്നെ ഒരാൾ എനിക്കൊരു മെസ്സേജ് കൊടുത്തതാണ് ദാ മെസ്സേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരണം അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടത്തെ സുന്നികളാണ് ആവശ്യപ്പെടുന്നവർ അവർ കിട്ടിയ മഹാന്മാരൊക്കെ അവരെ പിന്നാലെ നടക്കുകയാണ് ഞങ്ങൾ ഡയറക്റ്റ് റസൂലുള്ളാഹിന്റെ ആളാണ് ഞങ്ങൾക്ക് സ്വഹീഹായ ഹദീസ് മാത്രമാണ് നിങ്ങൾ സ്വഹീഹായ ഹദീസും ളൈഫായ ഹദീസും മൗദുആയ ഹദീസും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ആളാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് സൗമ്യമായ ഭാഷയിൽ ചോദിച്ചു അല്ല മോനെ ഒരു കാര്യം ചോദിക്കട്ടെ റസൂലുള്ളാഹിനെ ഡയറക്റ്റ് പിടിച്ച നിങ്ങൾക്ക് ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ചു ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാകുന്ന പണ്ഡിതന്മാരെ പിടിക്കട്ടെ അല്ലെങ്കിൽ സ്വഹീഹാണെന്ന് എങ്ങനെ തിരിയും അല്ലാഹു ളൈഫാണെന്ന് എങ്ങനെ തിരിയും അത് മൗദുആണെന്ന് എങ്ങനെ തിരിയും അത് തിരിയണമെങ്കിൽ പണ്ഡിതന്മാരെ പിടിക്കണ്ടേ അപ്പോൾ നമ്മളെ പണ്ഡിതന്മാരെ കൂടിയിട്ടല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്തിനേറെ പറയണം നിങ്ങൾക്കറിയുമോ നമ്മുടെ മുൻഗാമികളെ കൂടാതെ നമുക്ക് ഒരു സ്ഥലത്തും രക്ഷപ്പെടാൻ കഴിയില്ല ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിൻ്റെ അനുസ്മരണമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും ഞാൻ പറഞ്ഞു നമ്മളൊരിക്കൊരു നല്ല ഒരു മകൻ ഒന്നാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ചെറുക്കപ്പെട്ട നില മിടുക്കനായ ഒരു കുട്ടി ആ നല്ല ബുദ്ധിമാനായ മിടുക്കനായ കുട്ടിയെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തപ്പോൾ ആ ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ് ആദ്യമായി കുട്ടികൾക്ക് ഏതാ ഒന്നാമത്തെ അക്ഷരം പഠിപ്പിക്കുകയാണ് ഏതാണ് ഒന്നാമത്തെ അക്ഷരം പഠിപ്പിക്കുന്നത് അലിഫ് ഉസ്താദ് ബോർഡിൽ ചോക്കെടുത്ത് അലിഫ് എന്ന് എഴുതിയപ്പോൾ ആ എഴുത്ത് എഴുതിയതിനു ശേഷം കുട്ടികളോട് പറയുന്നു മക്കളെ ഞാൻ നിങ്ങൾക്കൊരു പുതിയ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് നിങ്ങളത് പറയണം എന്താണ് ഉസ്താരെ അലിഫ് കുട്ടികളെല്ലാം അലിഫ് എന്ന് പറയുന്നു അപ്പോഴാണ് നല്ല മിടുക്കനായ ഒരു കുട്ടി ആ കുട്ടിയെ ഉസ്താരോട് പറയുന്നു ഉസ്താരെ അത് അലിഫാണോ ഏ അല്ല അത് എൻ്റെ ഉപ്പാപ്പൻ്റെ പഴയ ബടിയാണത് എൻ്റെ പൊരയിൽ എൻ്റെ ഉപ്പാപ്പൻ്റെ ഒരു ബടി ഉണ്ടായിന് സുബ്ഹാനല്ലാ അപ്പോൾ ഉസ്താദ് പറയുന്നു മോനെ ഉപ്പാപ്പൻ്റെ ബടി വലുതല്ല മോനെ ഇത് ചോട്ടാ ബടി അതിനേക്കാൾ കുറച്ച് ചെറുതാണ് ഈ കുട്ടി ഒരു നിലക്കും അത് അലിഫാണെന്ന് സമ്മതിക്കുന്നില്ല അവസാനം ബുദ്ധിമാനായ കുട്ടീൻ്റെ മുമ്പിൽ ഉസ്താദ് എങ്ങനെയാണ് രക്ഷപ്പെടൽ ഉസ്താദ് പറയുന്നു മോനെ ഇത് അലിഫാണെന്ന് എനിക്ക് എൻ്റെ ഉസ്താദ് പറഞ്ഞു തന്നിരിക്കുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീൻ്റെ മുമ്പിൽ ഉസ്താദ് രക്ഷപ്പെടുന്ന തന്നെ ഉസ്താദിൻ്റെ പേര് പറഞ്ഞിട്ടാണ് എൻ്റെ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്നു എന്നാ പറയുന്നു അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ മുമ്പിൽ ഉസ്താദ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അവർ ചെറിയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കും കുട്ടി പഠിക്കുമ്പോൾ ഒരു അലിഫ് പോലും അതും പഠിപ്പിച്ചത് ഉസ്താദാണ് എല്ലാം പഠിപ്പിച്ചത് ഉസ്താദാണ് ഉസ്താദുമാരെ കൊണ്ടല്ലാതെ മഹാന്മാരെ കൊണ്ടല്ലാതെ ഇവിടെ ദീൻ ഇല്ല അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഫതാവൽ കുബ്രയിൽ ഒരു ചോദ്യം കാണാം മഹാന്മാരോട് ചോദിക്കുകയാണ് മരിച്ചുപോയവരുടെ അനുസ്മരിക്കാനും മദ്ഹ് പറയാനും അവരുടെ പേരിൽ ഒരുമിച്ച് കൂടാനും സംഘടിക്കാനും പറ്റുമോ മഹാനായ ഖാത്തിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ലൈത്തമി തങ്ങൾ പറഞ്ഞു സാധാരണക്കാരാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ചടങ്ങ് പറ്റൂല എന്നാൽ സ്വാലിഹീങ്ങളും ആലിമീങ്ങളുമായാൽ അവരെ അനുസ്മരണം നടത്താം എന്തേ കാരണം ലിൽ ഹസ്സി അലാ സുലൂക്കി തരീഖത്തിഹി അത് അവർ പ്രവേശിച്ച വഴിയിലൂടെ അവർ സഞ്ചരിച്ച റൂട്ടിലൂടെ പ്രവേശിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണ് മഹാനായ താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദിൻ്റെ അനുസ്മരണം ഇവിടെ നടത്തുമ്പോൾ ഉസ്താദ് സഞ്ചരിച്ച വഴി ഏതാണ് ഉസ്താദിൻ്റെ ജീവിതം ഏതായിരുന്നു ഉസ്താദിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അതെല്ലാം പഠിപ്പിക്കലാണ് ഈ അനുസ്മരണത്തിൻ്റെ ലക്ഷ്യം എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാൻ അങ്ങനെ ഈ ഒരു അനുസ്മരണം ആ ഒരു കാലാന്തരമായി ലോകത്ത് നടന്നു വരികയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വഫാത്ത് ആയപ്പോൾ ആദ്യമായി അവിടുത്തെ അനുസ്മരണം നടത്തിക്കൊണ്ട് പാട്ടുപാടിയത് ആരാ? ഇബ്നു ജറീർ ലൈത്തമി തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിന്റെ വീട്ടിൽ അവിടുന്ന് ദഫൻ ചെയ്യപ്പെട്ടു പോയി. അതിൻ്റെ ശേഷം അലിയാർ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ സ്വന്തം ഭർത്താവിനോട് ഫാത്തിമ ബീബി ചോദിക്കുകയാണ്, എൻ്റെ വാപ്പാൻ്റെ ജനാസ ഖബറിൽ വെച്ച് നിങ്ങൾക്ക് മണ്ണ് വാരിടാൻ നിങ്ങളെ മനസ്സ് സമ്മതിച്ചു അല്ലേ? നിങ്ങളെ മനസ്സ് സമ്മതിച്ചു അല്ലേ എന്ന് സ്വന്തം ഭർത്താവിനോട് ചോദിച്ചിട്ട് നേരെ മുത്തരവിൻ്റെ റൗദൻ്റെ മുമ്പിലേക്ക് പോയിട്ട് ആ റൗദൻ്റെ മണ്ണ് വാരിയിട്ട് കയ്യിൽ പിടിച്ച് കണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലോകത്ത് ഇത്രയും വിലമതിക്കുന്ന ബഹുമാനമുള്ള ഇത്രയും സ്ഥാനമുള്ളൊരു മണ്ണ് ലോകത്ത് വേറെ ഏതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫാത്തിമ ബീബി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കുകയാണ്. ഇബ്നു ഹജ്റ തങ്ങളെ ഫതാവൽ കുബ്ര എഴുതി വെക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അപ്രകാരം തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും ഉസ്മാൻ ബിൻ അഫാൻ തങ്ങളും ഹസാൻ ബിൻ സാബിത് തങ്ങളും കഅബ് ബിൻ സുഹൈർ തങ്ങളും ഇവരെല്ലാം മുത്തനബിയെ അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരെ അനുസ്മരിക്കാം. ഈ മാസം വിശുദ്ധ റബീഉൽ അവ്വലായതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടേണ്ട നേതാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹ. ഈമാനുള്ളവന്റെ മനസ്സ് എപ്പോഴും മടങ്ങുന്നത് മദീനയിലേക്കാണ്. എപ്രകാരം ഒരു മാളത്തിൽ നിന്ന് ഒരു പൊത്തിൽ നിന്ന് ഒരു ദ്വാരത്തിൽ നിന്ന് ഒരു പാമ്പ് പുറത്തേക്ക് വന്നാൽ ഉച്ചി അല്ലേ, നമ്മളെ കർണാടകത്തിലൊക്കെ ഉച്ചി എന്നാ പറയൽ, ആ പാമ്പ് അങ്ങ് പുറത്തേക്ക് വന്നാൽ താൻ പുറത്തു വന്ന ആ മാളത്തിലേക്ക് ആ പൊത്തിലേക്ക് പാമ്പിങ്ങനെ മടങ്ങിപ്പോകുന്ന ഒരേ ഒരു ചിന്തയാണ്. ആരെങ്കിലും പാമ്പ് വഴിയിൽ കണ്ടാൽ എല്ലാം വിട്ട് ഒളിച്ചു നിൽക്കും. ഈ മനുഷ്യനപ്പുറം പോയാൽ അത് പൊത്തിലേക്ക് പായും. എന്തുകൊണ്ട്? അത് ഞാൻ വന്ന പൊത്താണ്, ആ പൊത്തിലേക്ക് തന്നെ പോടും. ഇതുപോലെയാണ് ഈമാനുള്ളവൻ്റെ മനസ്സ് എപ്പോഴും മദീന 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 എന്നൊരു ചിന്തയാണ്. കാരണം ഈ മനസ്സിലേക്ക് ഈമാൻ വന്നത് മദീനയിൽ നിന്നാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തനബിയിൽ നിന്നിട്ടാണ് നമ്മൾക്ക് ഈമാൻ വന്നത്. എങ്ങനെ ആ മുത്തനബിയെ അനുസ്മരിക്കാതിരിക്കും? ലോകം മുഴുവൻ മുത്തനബിയെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റബീഉൽ അവ്വൽ 12 എന്ന രാവിലെ സുബ്ഹിന്റെ മുമ്പായി ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടപ്പോൾ, ഇന്ന് ചില പുത്തൻ വാദങ്ങൾ കാണാം എങ്ങനെ മുത്തനബിൻ്റെ ജന്മദിനം ആഘോഷിക്കും, മുത്തനബി എപ്പോഴാണ് ജനിച്ചത് എന്നതിന് എനിക്ക് പോലും രേഖയില്ല. ഇന്നും ഇന്ദ്രിയൊക്കെ വാട്സപ്പിലൂടെ ഇങ്ങനെ പ്രചരിക്കുകയാണ്. ഞാൻ പറയുന്നു, ലക്നോവിലെ ഒരു വഹാബി പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അർറഹീഖുൽ മഖ്തൂം എന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിക്കപ്പെട്ടത് റബീഉൽ അവ്വൽ 12 വിഷയത്തിൽ തർക്കമില്ല. വഹാബി പണ്ഡിതന്മാർ പോലും അംഗീകരിക്കുന്ന വിഷയമാണ്. പിന്നെ ഞങ്ങൾ ഇമാമിൻ്റെ കഥകൾ പറയേണ്ടതില്ലല്ലോ, ഇമാമികളൊക്കെയും മതി എഴുതി വെച്ചതാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടപ്പോൾ ആകാശവും സകല വസ്തുക്കളും ഹർഷും കുർസും ലൗഹുൽ മഹ്ഫൂദും കോടാനക്കോടി മലക്കുകളും ഭൂമിലോകത്തുള്ള മനുഷ്യരും മൃഗങ്ങളും ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനനം വന്നപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം. ആകാശത്തിന് സന്തോഷമാണ്, മലക്കുകൾക്ക് സന്തോഷമാണ്. ഇഹ്തസൽ അർശ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചെന്ന വാർത്ത കേട്ടപ്പോൾ അർശ് കുലുങ്ങി എന്നാ പറയുന്നത്, അർശ് കുലുങ്ങി സന്തോഷം കൊണ്ട്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാകുന്ന അർശ് പോലും സന്തോഷം കൊണ്ട് കുലുങ്ങിപ്പോയി. മുത്തനബിനെ കൊണ്ട് സന്തോഷം. പക്ഷേ നിങ്ങൾക്കറിയുമോ, ഞാൻ ഇന്നലെ മരീക്കളത്ത് വെച്ച് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അന്ന് ലോകത്ത് പൊട്ടിക്കരഞ്ഞത് ഒരൊറ്റ ചങ്ങായി മാത്രമാണ്. അറിയുമോ നിങ്ങൾക്ക്? ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചെന്ന് രാവിലെ പൊട്ടി 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 കരഞ്ഞത് ഒരൊറ്റ ഒരാൾ മാത്രമാണ്. ഓൻ്റെ പേരാണ് പകയൻ ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ്റെ അനുയായികൾക്ക് ഇപ്പോഴും റബീഉൽ അവ്വൽ വരുമ്പോൾ വല്ലാത്ത വെറുപ്പാണ്. ആ ഇബിലീസിൻ്റെ അനുയായികൾക്ക് റബീഉൽ അവ്വൽ കെട്ടൂടാ?
സ്വന്തം കുട്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കൽ പ്രശ്നമല്ല മുത്തുനബിന്റെ ജനനം വരുമ്പോഴാണ് പ്രശ്നം അല്ലാഹു അത്തരക്കാരിൽ നിന്ന് ഈ സമൂഹത്തിന് അല്ലാഹു തിരക്കാക്കട്ടെ ഈ ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകരുടെയും ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ മരണം വരെ സുന്നത്തിയമായത് മുറുകപ്പിടിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വന്നൊരു ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടേണ്ട നേതാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ വിശുദ്ധ റബീഉൽ അവ്വൽ എന്നാൽ മുത്തുനബി അനുസ്മരിക്കുന്നു അല്ല കൊല്ലം മുഴുവനും മുത്തുനബി അനുസ്മരിക്കുന്നു അവിടുത്തെ മദ്ഹ് പാടിക്കൊണ്ടേയിരിക്കുന്നു അവിടുത്തെ മങ്കൂസ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു അവിടുത്തെ ബുർദകൾ പാടിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ സമയത്തും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈമാനുള്ളവർ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇനി നിങ്ങൾ കണ്ടു തീർന്നില്ല റബീഉൽ ആഖിർ വരുമ്പോൾ മഹാനാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങയെ അനുസ്മരിക്കുന്നു ജുമാഅത്തുൽ ഊല വരുമ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹമ്മദ് അൽ കബീരി റിഫായി തങ്ങൾ അനുസ്മരിക്കുന്നു റജബ് മാസം വരുമ്പോൾ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങൾ അനുസ്മരിക്കുന്നു വിശുദ്ധ റമദാൻ വരുമ്പോൾ അസ്ഹാബുൽ ബദ്രീങ്ങൾ അനുസ്മരിക്കുന്നു നമ്മൾ എപ്പോഴും അനുസ്മരിക്കുന്നവരാൽ അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദിക്റുൽ അംബിയാ ഇബാദ അംബിയാക്കൾ മാത്രം പറയൽ ഇബാദത്താണ് വിശുദ്ധ റമദാൻ റബീഉൽ അവ്വൽ മാസത്തിൽ മൗലൂദ് ജലൽ ഇബാദത്താണ് എന്തുകൊണ്ട് അത് മുത്തുനബിൻ്റെ മഹത്വമാണ് അംബിയാക്കളെ മഹത്വം പറയൽ ഇബാദത്താണ് മങ്കൂസ് ജ്വലൽ ഇബാദത്താണ് ബുർദ പാടൽ ഇബാദത്താണ് അത് മുത്തുനബിൻ്റെ മദ്ഹാണ് അതുപോലെ ഷറഫല്ലാനാമ് ചൊല്ലൽ അത് ഇബാദത്താണ് എന്തുകൊണ്ട് അത് അംബിയാക്കളെ മഹത്വമാണ് അതുപോലെ വദിക്കുറു സ്വാലിഹീന കഫാറ സ്വാലിഹീങ്ങളെ മഹത്വം പറയലോ അത് പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് ജീവിതത്തിൽ ചേരുകൂട്ടി നമ്മളെ പാവങ്ങളെ പൊറുപ്പിക്കാനാണ് നാം സ്വാലിഹീങ്ങളെ മഹത്വം പറയുന്നത് അള്ളാഹു മരണം വരെ അത്രം സ്വാലിഹീങ്ങളെ മഹത്വം പറയാ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകണം റഹ്മാനേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ചാരിറ്റിയുടെ പ്രവർത്തകരെ നമ്മളെ പരിപാടി ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളോട് പറയുന്ന എപ്പോഴും മഹത്തുക്കളെ അനുസ്മരിക്കണം അവരെ മദ്ഹ് പറയണം ആ മഹാന്മാരെ കൂടെ കൂടണം അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ യാ അയ്യുഹല്ലദീന മനുത്തഖുല്ലാഹ വകൂനൂ മഅ സ്വാദിഖീൻ പരിശുദ്ധ ഖുർആൻ പറയുന്ന വാക്ക് നിങ്ങൾ കണ്ടോ യാ അയ്യുഹല്ലദീന മനു ഈമാനുള്ള ജനങ്ങളെ ഇത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനിക്ക് തഖ്വ ചെയ്യുന്നവരാകണം അല്ലാഹുവിനിക്ക് തഖ്വ ചെയ്യുന്നവരാകണം പോരാ നിങ്ങളെപ്പോഴും സജ്ജനങ്ങളെ കൂടെ ആവുകയും വേണം തഖ്വ ചെയ്യുകയും വേണം അത് മാത്രം പോരാ വക്കൂനൂ മഅസ്വാദിഖീൻ നിങ്ങൾ സജ്ജനങ്ങളെ കൂടെ ആവുകയും വേണം അവ തഖ്വയും വേണം സജ്ജനങ്ങളെ കൂടെ കൂടുകയും വേണം ഇതാണ് മഹാന്മാർ ആ മഹാന്മാരെ കൂടെ കൂടിയാൽ രക്ഷപ്പെടാൻ കഴിയൂ അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരെ ബർക്കത്തുകൊണ്ട് സാധുക്കളായി ഞങ്ങളെ ഇനി നന്നാക്കി തരണം റഹ്മാനേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എപ്പോഴും മുഅ്മിനീങ്ങൾ ചെയ്യുന്നത് ഈമാനുള്ളവർ ചെയ്യേണ്ടത് അരെ തഖ്വ വേണം കർമ്മരംഗത്തിറങ്ങണം ഇബാദത്തുകൾ ചെയ്യണം അത് മാത്രം പോരാ സ്വാലിഹീങ്ങളെ കൂടെ കൂടണം അത്ര മഹാന്മാരെ അനുസ്മരിക്കണം അത്ര മഹാന്മാരെ മഹത്വം പറയണം അള്ളാഹു നല്ലവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം മഹാന്മാരെ അനുസ്മരിക്കണം അത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് മഹാന്മാരെ വരെ കിതാബിൽ എഴുതി വെച്ചു ഇബ്നു ഹജർ തങ്ങളവിടുത്തെ കിതാബിൽ അരെ മഹാന്മാരെ അനുസ്മരിക്കൽ അത് അവരുടെ പാത പിന്തുടരാനുള്ള വഴിയാണ് അതിലേക്കുള്ള പ്രചോദനമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ റസൂലുള്ളാഹിനെ അനുസ്മരിച്ചിട്ടുണ്ട് എല്ലാ സ്വഹാബത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്മരിച്ചിട്ടുണ്ട് അങ്ങനെ അനുസ്മരണം നടത്തണമെന്നാണ് പരിശുദ്ധ ഖുർആനും ഹദീസും ഇമാമിങ്ങളും പറയുന്നത് ഇരിക്കട്ടെ എന്നാൽ നാം ഇപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്നത് ആരെയാണ് ബഹുമാനപ്പെട്ട താജുൽ ഫുഖാഹ് ബേക്കല മുസ്താർ അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എങ്ങനെ അനുസ്മരിക്കാതിരിക്കും പ്രത്യേകിച്ചും നമ്മളെ കർണാടകയിലെ പ്രവർത്തകർ കർണാടകയിലെ നേതാക്കൾ കർണാടകയിലെ സുന്നത്തിയമായത്തിൻ്റെ ഖാദിമീങ്ങൾ എങ്ങനെ ബേക്കല മുസ്താദ് അനുസ്മരിക്കാതിരിക്കും എന്തുകൊണ്ട് പകരം വെക്കാനില്ലാത്തൊരു നേതാവാണ് ബേക്കല മുസ്താദ് വഫാത്തായി നോക്കുമ്പോൾ അവിടത്തേക്ക് ആ സ്ഥാനത്ത് പകരം വെക്കാൻ ഒരാളില്ല അതാരാ പറയുന്നത് ഇപ്പോഴത്തെ ഖാദിയാകുന്ന മാണി ഉസ്താദ് പറയുന്നത്
ഇപ്പോൾ സ്ഥാനമേറ്റെടുത്ത മാണി ഉസ്താദാണ് അല്ലാഹു അവിടുത്തെ കാഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ ബഹാനായ താജിൽ ഫുഖാ ബേക്കലം ഉസ്താദ് വഫാത്തായെന്ന് അരാ ജനാസ കടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ വാക്കാണ് ബേക്കലം ഉസ്താദിനിക്ക് സമാനമായി ഇനി ഒരാൾ കർണാടകയിലില്ല എന്തുകൊണ്ട് എല്ലാവർക്കും മുസല്ലമാണ് എല്ലാവർക്കും അംഗീകാരമാണ് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നേതാവാണ് അവിടുത്തെ മസല എല്ലാവരും അംഗീകരിക്കും അവിടുത്തെ ഫത്വ എല്ലാവരും അംഗീകരിക്കും ഇങ്ങനെ എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരു ഏക പണ്ഡിതനായിരുന്നു മഹാനായ ബേക്കലം ഉസ്താദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടുത്തെ ജീവിതത്തിൻ്റെ 72 73 വയസ്സുകാലം ആ കുട്ടിക്കാലം അവിടുന്ന് മാറ്റി വെച്ചാൽ പിന്നെ അവിടുത്തെ ജീവിതം മുഴുവനും ചെലവഴിച്ചത് ഇൽമിന് വേണ്ടിയാണ് പഠനകാലം ഇൽമിന് വേണ്ടിയാണ് പഠനത്തിൻ്റെ ശേഷമുള്ള 50 വർഷക്കാലം അത് മുഴുവനും ദീനിന് വേണ്ടി മാത്രമാണ് ഇൽമല്ലാത്തൊരു ചിന്ത അവിടുത്തെ ജീവിതത്തിൽ ഇല്ല അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ കൊണ്ട് സേവനം അർപ്പിച്ചു നിങ്ങൾ കണ്ടില്ലേ അവരെ സേവനം എത്രയാണ് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ലൗലൽ ഉലമാഉ ലസ്വാറൻ നാസു മിസ്ലൽ ബഹായിമീ ഇവിടെ പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ ലസ്വാറൻ നാസു മിസ്ലൽ ബഹായിമീ മനുഷ്യന്മാരെല്ലാം മൃഗങ്ങളെപ്പോലെ പോത്തുകളെപ്പോലെ പൈക്കളെപ്പോലെ ആകുമായിരുന്നു എന്തുകൊണ്ട് ഇവിടുത്തെ പൈക്കൾക്ക് നിയമമില്ല ഇവിടുത്തെ പോത്തിനും എരുമക്കും നിയമങ്ങളില്ല അത് ആ നടുറോട്ടിൽ കാഷ്ടിക്കുന്നു നടുറോട്ടിൽ വിസർജനം നടത്തുന്നു നടുറോട്ടിൽ വികാരം തീർക്കുന്നു മറ്റവൻ്റെ വളപ്പിൽ കയറി അത് പുല്ല് തിന്നുന്നു ഇതുപോലത്തൊരവസ്ഥയായിരുന്നു മനുഷ്യന്മാർ അവരും മതേ അതാ വഴിയോരത്ത് ഒരാളെ മറയില്ലാതെ മുമ്പിൽ വെച്ച് വിസർജനം നടത്തുന്നു നടുറോട്ടിൽ പച്ചയായി വികാരം തീർക്കുന്നു ആര മുതലായാലും പ്രശ്നമല്ല കൊള്ളയടിച്ചത് ഭക്ഷണം കഴിക്കുന്നു ഈ നിലക്കുള്ളൊരു മൃഗീയ സ്വഭാവം അത് മനുഷ്യനിക്കുണ്ടാകുമായിരുന്നു പക്ഷേ ഈ മൃഗീയ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയത് ആരാണ് അത് പണ്ഡിതന്മാരാണ് അതുകൊണ്ടാണ് ഹസൻ ബസ്രി തങ്ങൾ പറയുന്നത് ലൗലൽ ഉലമാഉ പണ്ഡിതന്മാരിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ലസ്വാറൻ നാസു മിസ്ലൽ ബഹായിമീ മനുഷ്യർ മുഴുവൻ മൃഗീയ തുല്യരാകുമായിരുന്നു കേട്ടോ ഇനി നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാണ് അരേ അൽ ഉലമാഉ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ ലോകത്തുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് മുഹമ്മദിനോട് ഈ സമുദായത്തിനോട് ഏറ്റവും കാരുണ്യമുള്ളവർ അവർ പണ്ഡിതന്മാരാണ് മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം സ്വന്തം മാതാക്കളെക്കാളും പിതാക്കളെക്കാളും ഉപ്പമാരെക്കാളും ഉമ്മമാരെക്കാളും ഏറ്റവും കാരുണ്യമുള്ളവർ പണ്ഡിതന്മാരാണ് യഹ്യ ഇബ്നു മുആദ് തങ്ങൾ പറയാണ് ഖീല ചോദിക്കപ്പെട്ടില്ലേ കൈഫ കാന ദാലിക് അതെങ്ങനെയാണ് യഹ്യ ഇബ്നു മുആദ് തങ്ങളെ പണ്ഡിതന്മാർ ഇത്രയും വലിയ സ്ഥാനത്തെത്തിൽ എങ്ങനെയാണ് അപ്പോഴാണ് യഹ്യ ഇബ്നു മുആദ് തങ്ങൾ പറയുന്നത് ഓ സമൂഹമേ ഇവിടുത്തെ പണ്ഡിതന്മാരാണ് ഈ സമുദായത്തിനോട് ഏറ്റവും കൃപ ഇവിടെ വരെ പണ്ഡിതന്മാരാണ് എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരാരാണെന്നറിയുമോ ഈ സമുദായത്തിന് ദീന് പഠിപ്പിച്ച് ഇസ്ലാം പഠിപ്പിച്ച് ഇമാം പഠിപ്പിച്ച് നല്ലതും വടക്കും പഠിപ്പിച്ചിട്ട് അവരെ സംസ്കരിച്ചെടുത്ത് നന്നാക്കിയെടുത്തിട്ട് നാളെ നരകത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് പണ്ഡിതന്മാർ അപ്പോൾ പാരിത്രിക ലോകത്ത് വരാനിരിക്കുന്ന നരകത്തിൻ്റെ തീയിൽ നിന്ന് നമ്മളെ കാക്കുന്നവർ പണ്ഡിതന്മാരാണ് എന്നാൽ നിങ്ങൾക്കറിയുമോ നിങ്ങളെ ഉമ്മാരാൻ ബാപ്പ ആരാൻ യഹ്യവനും ആദ്യം തങ്ങൾ പറയുന്നു ഉമ്മയും ബാപ്പയും ആരാണെന്നറിയുമോ അരേ സ്വന്തം വീട്ടിലുള്ള അടുക്കള അടുപ്പിൽ നിന്ന് കുട്ടികൾ വിറക് ഉള്ളിങ്ങനെ വലിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ പൈപ്പ് ഇങ്ങനെ വലിച്ചിട്ട് ആ സ്റ്റൗവിൻ്റെ തീ ഇങ്ങോട്ട് മറിയുമ്പോൾ ദുനിയാവിൻ്റെ തീനെ കാക്കാനുള്ളതാണ് ഉമ്മ ദുനിയാവിൻ്റെ തീന്ന് കാക്കാനുള്ളതാണ് ബാപ്പ ഉസ്താദ്മാരങ്ങനെയല്ല അവർ നാളെ പാരിത്രിക ലോകത്ത് അതേ നരകത്തിൻ്റെ തീയിൽ നിന്ന് കാക്കാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ തീയിനേക്കാളും ഏറ്റവും പേടിക്കപ്പെടേണ്ടത് അത് പാരിത്രിക ലോകത്തുള്ള തീയിനെയല്ലേ അതിനെ കാക്കുന്നവർ ആലിമീങ്ങളായതുകൊണ്ട് ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും വലിയ ബഹുമാനം അത് പണ്ഡിതന്മാർക്കാണ് കേട്ടോ വലിയ ബഹുമാനം പണ്ഡിതന്മാർക്കാൾ എന്തേ ഈ പണ്ഡിതന്മാർക്ക് ഇത്ര വലിയ ബഹുമാനം കിട്ടാനുള്ള കാരണം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരാണ് പണ്ഡിതന്മാർ
അംബിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടാകും. അംബിയാക്കൾ എന്താ ഇവിടെ നടത്തിയത്? ഇസ്ലാമിക പ്രബോധനമാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനം നടത്തിയതാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ അംബിയാക്കള്, ആ അംബിയാക്കൾ ചെയ്ത ഡ്യൂട്ടി ഏതാണോ അത് ലോകത്തിൽ നിന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. എന്താണ് അവർ കൊടുത്ത അനന്തരം? എന്താണ് അവർ കൊടുത്തത്? ദീനാറല്ല, അവർ കൊടുത്തത് ദിർഹമല്ല, അവർ കൊടുത്തത് സ്വർണമല്ല, വെള്ളിയല്ല, കാശല്ല. പിന്നെ എന്താണ് അവർ കൊടുത്ത ആ അനന്തരം? എന്താണ് അര അവർ കൊടുത്ത അനന്തരം? ഒരു ഇൽമാണ്, ദീനിൻ്റെ ഇൽമാണ് അവർ കൊടുത്ത അനന്തരം. സുഹൃത്തുക്കളെ, ആ അംബിയാക്കളുടെ അനന്തരക്കാരായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് വലിയ ബഹുമാനമാണ്. നിങ്ങൾ കണ്ടില്ലേ സുബ്ഹാനല്ലാ, എത്രയോ മഹത്വം ഇമാമികളെ ഇരിവെക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഉത്തുൽ ഇൽമ ദറജാത്ത്. ഈമാനുള്ളവർക്ക് അല്ല വലിയ പദവി കൊടുക്കുന്നുണ്ടെങ്കിലും ഇൽമു നൽകപ്പെട്ട പ്രത്യേക വിഭാഗക്കാരാകുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് അല്ല കൊടുക്കുന്ന മഹത്വം എത്രയാണ്? ദറജാത്ത്, അറ്റമില്ലാത്ത വലിയ സ്ഥാനമാണ് അല്ലാഹു തആല പണ്ഡിതന്മാർക്ക് കൊടുക്കുന്ന ഖുർആൻ പറയുമ്പോൾ. ആ പണ്ഡിതന്മാരെ കുറിച്ച് അല്ലാ പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇവിടെ പണ്ഡിതന്മാരാണ്, അരേ പണ്ഡിതന്മാരാണ് അല്ലാഹുവിനെ പേടിക്കുന്നവർ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ പേടിക്കുന്നത് പണ്ഡിതന്മാരാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ പേടിക്കുന്നത് പണ്ഡിതന്മാരാ. നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാ പറയുമ്പോൾ, ഇന്നതാ വിദ്യാർത്ഥികാർ മുസാഫിൻ്റെ പരിഭാഷം വെച്ചിട്ട്, ഖുർആൻ്റെ പരിഭാഷം വെച്ചിട്ട് ചിന്തിക്കുകയാണ്. എന്ത് മനസ്സിലാകാനാണ്? അതാ ഖുർആൻ മറ്റൊരായത്തിൽ പറഞ്ഞില്ലേ, ആരാണ് ചിന്തിക്കുന്നവർ? ഇന്നമാ യതദക്കറു മൻ യഖ്ഷാ, ചിന്തിക്കുന്നവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. അല്ലാഹുവിനെ പേടിക്കുന്നവരാണ് ചിന്തിക്കുന്നവർ. എന്നാൽ അല്ലാഹുവിനെ പേടിക്കുന്നവർ ആരാണെന്നറിയുമോ? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ പേടിക്കുന്നവർ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരാണ് ചിന്തിക്കുന്നവർ, അവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. അവരല്ലേ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ, അവരല്ലേ ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമിങ്ങൾ, അവരല്ലേ താബീ താബീങ്ങളായി ലോകത്തറിയപ്പെട്ട മഹാന്മാർ. സുഹൃത്തുക്കളെ, ഇങ്ങനെ ആലിമീങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്, അവർ ഖുർആൻ മനസ്സിലാക്കിയവരാണ്, അവർ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തവരാണ്. ആ പണ്ഡിതന്മാർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ്. ഇമാം ഷാഫി തങ്ങളെ കഥ എത്ര പറയാനുണ്ട്, മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം എത്ര പറയാനുണ്ട്, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ കഥകൾ എത്ര പറയാനുണ്ട്, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആലാവിൻ്റെ ചരിത്രം എത്ര പറയാനുണ്ട്. അല്ലാഹുവേ, അവരെല്ലാം ബർക്കത്ത് കൊണ്ട് സാധുക്കളായി ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനേ. അങ്ങനെ ആ പേടിക്കുന്ന പണ്ഡിതന്മാർ, അല്ലാഹു വലിയ ദറജ കൊടുത്ത പണ്ഡിതന്മാർ, അംബിയാക്കളെ അനന്തരമുള്ള അനന്തരക്കാരായ പണ്ഡിതന്മാർ. ഇനി നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞില്ലേ, യശ്ഫൗ യൗമൽ ഖിയാമത്തി സലാത, നാളെ ഖിയാമത്ത് നാളിൽ പാരത്രി ലോകത്ത് ശഫാഅത്ത് ചെയ്യുന്നത് മൂന്ന് വിഭാഗക്കാരാണ്. അൽ അംബിയാ ഉൽ ഉലമാ, ആദ്യം പറയുന്ന അംബിയാക്കളാണ്. അംബിയാക്കളെ പറഞ്ഞ ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നത്, നാളെ പാരത്രി ലോകത്ത് ശഫാഅത്ത് ചെയ്യുന്നത് അംബിയാക്കളെ ശഫാഅത്തിൻ്റെ ഉടനെ അവരെ പിന്നാലെ ശഫാഅത്ത് ചെയ്യുന്നവരാരാണ്? അൽ അംബിയാ ഉൽ ഉലമാ, ഉലമാഇനാണ് രണ്ടാമത്തെ അധികാരം. എന്തുകൊണ്ട്? അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്.
ആ അംബിയാക്കൾ അനന്തരക്കാരായതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അവർ നാളെ ശഫാഅത്തിന് അംബിയാക്കളെ പിന്നിലാണ്. ഇനി പറയട്ടെ, പണ്ഡിതന്മാരെ മാത്രം പറയാൻ എത്രയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞില്ലേ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് വണ്ണമായ ഒരു ഖൈറിനെ, ഒരു നന്മനെ അല്ലാഹു തആല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവരെ ദീൻ കാര്യത്തിൽ അറിവുള്ള ഒരു പണ്ഡിതനാക്കി മാറ്റുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൗതിക ലോകത്ത് ഒരാൾക്കൊരു വണ്ണമായ ഖൈർ, ഖൈറൻ അത്തൻവീനു ലിതഅദീം, അവിടെയുള്ള തൻവീന് അത് ആദരവിന് വേണ്ടി കൊടുത്താണെന്ന് മഹാന്മാര് പറയുന്നു. ഖൈറ, വണ്ണമായ ഖൈർ, വണ്ണമായ നന്മ അല്ലാഹ് ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ബെൻസ് കാറ് കൊടുക്കുന്നല്ല, ഓടിക്കാട് കാറ് കൊടുക്കുന്നല്ല, കോടിൻ്റെ കൊട്ടാരം ഉണ്ടാക്കുമെന്നുമല്ല, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാക്കുമെന്നുമല്ല, രാഷ്ട്രപതിയാക്കുമെന്നുമല്ല, അല്ല വേറെ വല്ല സ്ഥാനം കൊടുക്കുമെന്നുമല്ല, ദുനിയാവിൽ അല്ലാഹു എന്തെങ്കിലും വലിയ ഖൈറും നന്മ അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹു അവരെ ദീൻ കാര്യത്തിൽ അറിവുള്ള പണ്ഡിതന്മാരാക്കി മാറ്റുന്നു. അല്ലാ ആ പൊരുത്തപ്പെട്ട വിഭാഗത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തി തരണേ. അല്ലാ സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ആലിമീങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്, അവർ അമ്പിയാക്കൾ അനന്തരക്കാരാൻ. ഇത് പറയുമ്പോൾ ഈ വേല കേൾക്കുന്നാലും വിചാരിക്കണ്ട, ഇത് വേല പറയുന്ന മൊയിലാറ പറയുന്നേ, ഇത് ആലിമല്ലോ, ഇത് ആലിമല്ല, ഇത് ആലിമും അല്ല മുത്താലിമും അല്ല, രണ്ടും അല്ലാത്ത നമ്മളാ കോല മാത്രമുള്ള ഒന്നുമില്ല. ബേക്കലുസ്ഥാനൊക്കെ ചെരുപ്പിനടി പറ്റി പിടിച്ച മണ്ണ, മണ്ണ് പറഞ്ഞാൽ തെറ്റായി പോവും, മറ്റേ നെജസ് എന്ന് പറയണം, ചെരുപ്പിനടി നെജസ് എന്നാ അല്ലേ. ബഹുമാനപ്പെട്ട താജുശ്ശേരി ആലി കുഞ്ഞുസ്താ, അള്ളാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ക്ഷീണങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ഓരുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ വലിയ വലിയ ആലിമീങ്ങൾ, അവർ വലിയ ബഹുമാനമുള്ളവരാണ്. ആ കൂട്ടത്തിലല്ലേ താജുൽ ഫുഖഹാ ബേക്കല മുസ്താർ. ഞാൻ ഇത്രയും ആലിമീങ്ങളെ മഹത്വം പറഞ്ഞത് ആരാണ് താജുൽ ഫുഖഹാ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആലിമീങ്ങൾക്ക് വലിയ പദവിയാണ് സുഹൃത്തുക്കളെ. ആ ആലിമീങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് 1073 വർഷക്കാലം നമ്മോടൊപ്പം ജീവിച്ച് അവസാനം നമ്മിൽ നിന്ന് വളരെ റാഹത്തായി സന്തോഷത്തോടെ വിട്ടുപിരിഞ്ഞു പോയ മഹാനായ ബേക്കല ഉസ്താദ്, ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ വിശദീകരിക്കാം. വളരെ സന്തോഷത്തോടെ വിട്ടുപിരിഞ്ഞു എന്നല്ലേ ഞാൻ പറഞ്ഞത്, ഞാനത് പിന്നീട് പറയാം. ആരായിരുന്നു ബേക്കല ഉസ്താദ്? സുബ്ഹാന റബ്ബി. അവിടുത്തെ ജീവിത ശൈലി, വഫാത്തിൻ്റെ ശേഷം ഞാൻ തന്നെ പ്രസംഗിച്ച എത്രയോ ലൈവ് പരിപാടികൾ ഇവിടെ ഈ കെ സി സാറിൽ തന്നെ ഉണ്ടാകും, എത്രയോ പരിപാടികൾ, ഇന്നലെ രാത്രി പോലും പറഞ്ഞ പരിപാടി ഉണ്ടാകും. ആ മഹാനായ ഉസ്താദിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു അത്ഭുതമായിരുന്നു മഹാനായ ഉസ്താദ് അവർ. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് തന്നെ ഒരു കാലത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ്, എന്താ പറഞ്ഞത്, ഞാൻ കടന്നിട്ട് ഉറങ്ങാറില്ല, ഉറങ്ങിയിട്ട് കിടക്കലാണ്, കടന്നിട്ട് ഉറങ്ങാറില്ല, ഉറങ്ങിയിട്ട് കിടക്കലാണ്. എന്താ പറഞ്ഞതിനർത്ഥം, നമ്മളൊക്കെ ചോറും വെച്ചാൽ അവിടെ പോയി റൂമിൽ കിടക്കും, മൊബൈൽ ഒത്താൻ കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണിയോളം ഇങ്ങനെ മൊബൈൽ തന്നെ ഉണ്ടാവും, പിന്നെ ഉറക്കു വന്നാൽ ചിലപ്പോൾ നെഞ്ചത്ത് മൊബൈൽ ഉണ്ടാവും. ഇനി നമ്മളെ അവസ്ഥ അങ്ങനെയാണ്, കടന്നിട്ട് ഉറക്കിനെ വലിച്ചുകൊണ്ട് വരാണ്. എന്നാ ബേക്കൽ ഉസ്താദോ, ഉസ്താദ് രാത്രി ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ കടന്നിട്ട് കിതാബ് വെക്കാണ്, ഇരുന്നിട്ട് കിതാബ് വെക്കാണ്, ഇങ്ങനെ കിതാബ് നോക്കി 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 ഉറക്കം വന്നപ്പോൾ ആ ഉറക്കം വന്നപ്പോൾ കടന്നു, അപ്പം നെഞ്ചിരി കിതാബാണ്, നമ്മളെ നെഞ്ചത്ത് മൊബൈലാണ്, സാര നെഞ്ചത്ത് കിതാബാണ്. എപ്പോൾ നോക്കിയാലും ഉസ്താദ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, 4 മണിക്ക് ഉസ്താദ് എഴുന്നേൽക്കുമ്പോൾ ഉസ്താദ് നെഞ്ചത്ത് കിതാബാണ്. എന്തേ ഉസ്താദ് കിതാബ് നോക്കി 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 ഉറക്കം പിടിച്ചതാ. ഉസ്താദ് രാത്രി നോക്കുന്ന കിതാബ്, ഒരു ദിവസം രാത്രി ഒരു കിതാബ് ഉസ്താദ് കയ്യിൽ പിടിക്കും, രാത്രി ഉറങ്ങുമ്പോൾ 10 മണിക്ക് 9 മണിക്ക് കിതാബ് കയ്യിൽ പിടിച്ചാൽ ഉറങ്ങുമ്പോൾ ആ കിതാബ് നോക്കി തീർത്തിട്ടേ ഉറങ്ങുള്ളൂ, ആ കിതാബ് മുഴുവനും നോക്കി തീർത്തിട്ടേ ഉസ്താദ് ഉറങ്ങുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ വിശദീകരണം ഞാൻ ഇന്നലെ ഉസ്താദിൻ്റെ കബറിനടുത്ത് വെച്ച് അതിൻ്റെ വിശദീകരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് എങ്ങനെയാ കിതാബ് നോക്കൽ, അതിനുള്ള ശൈലിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് ഇങ്ങനെ കിതാബ് ഇങ്ങനെ നോക്കലാ, ഇങ്ങനെ നോക്കി സുബ്ഹാനല്ലാഹ് ഇങ്ങനെ മറച്ചുകൊണ്ട് പോവും.
അതെല്ലാം സ്ക്രീനിൽ പതിഞ്ഞിട്ടായി. ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവലാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവലാണ്. ആ അത് ഫുള്ളും മനപ്പാടാണ്. ആ നോക്കിയത് മുഴുവനും മനപ്പാടവാ അല്ലേ? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ, ഇതുപോലെയുള്ള മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ മനപ്പാടാക്കി? ബേക്കൽ മുസ്താര് ഈ വഫാത്തിൻ്റെ ഈ കൊറോണ വൈറസ് വരുന്നതിനു തൊട്ട് മുമ്പ് ജാമിയ സയ്യിദിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മുസ്ലിം ക്ലാസ് എടുക്കുമ്പോൾ കുട്ടി എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി ഉസ്താദ് പറയാണ്, ഞാൻ 50 കൊല്ലം മുമ്പ് കിതാബിൽ കണ്ടതാണത്. അതിനുശേഷം ആ കിതാബ് ഞാൻ നോക്കിയിട്ടില്ല. 50 വർഷം മുമ്പ് ഞാൻ കിതാബിൽ കണ്ടതാ, പക്ഷെ ഉസ്താദ് അത് മറന്നിട്ടില്ല. ഉസ്താദ് പറയുന്നു, മറവി എൻ്റെ നിഘണ്ടുവിലില്ല, മറവി എൻ്റെ ഡിക്ഷണറിയിലില്ല, എൻ്റെ നിഘണ്ടുവിൽ മറവി എന്നുള്ളതില്ല. ഒരിക്കൽ നോക്കിയാൽ അത് പാഠമാ, പിന്നെ ആ കിതാബ് രണ്ടാമത് നോക്കേണ്ടി വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അവസാന സമയത്ത് ഉസ്താദവറുകൾ പലപ്പോഴും ശിഷ്യന്മാരോട് പറയാറുണ്ടായിരുന്നു, പോൽ ഞാൻ മുത്താല ചെയ്ത കിതാബിൻ്റെ മുസന്നിഫിങ്ങൾ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് കാണണം, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഓതിയ ഞാൻ നോക്കിയ കിതാബിൻ്റെ മുസന്നിഫിങ്ങളെ കാണണം. സുബ്ഹാന റബ്ബി. ഞാൻ ഒരല്പം കഴിഞ്ഞതങ്ങോട്ട് പറയാം, ഇരിക്കട്ടെ. അങ്ങനെ ജീവിതം മുഴുവനും അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോരോ സെക്കൻഡുകളും മിനിറ്റുകളും ഇൽമിന് വേണ്ടി മാത്രം ചെലവഴിച്ച മഹാനാണ്. സുഹൃത്തുക്കളെ, അനാവശ്യമായ സംസാരമില്ല. നിങ്ങൾ കണ്ടില്ലേ ഉസ്താദ് ഇത്രയും വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായില്ലേ? ഇതിന് ഉസ്താദ് സ്വന്തമായൊരു സ്ഥാപനം ഉണ്ടാക്കിയില്ല, സ്വന്തമായൊരു സ്ഥാപനം ഉസ്താദ് ഉണ്ടാക്കിയില്ല. ബേക്കലത്ത് വെച്ച് 10-42 കൊല്ലക്കാലം ദർസ് നടത്തി. പിന്നീട് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദിൻ്റെ അരേ കുറേ പ്രാവശ്യത്തെ ആ ഉസ്താദിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് അര സൈദിയയിലേക്ക് വരുന്നു. സൈദിലും കുറച്ചു കാലം ദർസ് നടത്തുന്നു. മഹാനായ നിബ്രാസുലമ എ കെ ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ശേഷം സൈദിൻ്റെ പ്രിൻസിപ്പാളാകുന്നു. അവ സൈദ്യ നടന്നു വരുന്ന സൈദിയിൽ കയറിയതല്ലാതെ സ്വന്തമായൊരു സ്ഥാപനം ഉസ്താദ് ഉണ്ടാക്കിയില്ല. അതെന്താ കാരണം പറഞ്ഞത്? എൻ്റെ കിതാബ് നോക്കൽ മുടങ്ങിപ്പോകും, എൻ്റെ കിതാബ് നോക്കൽ മുടങ്ങിപ്പോകും ഒന്ന്. രണ്ടാമത്, ജാമിയ സൈദിയിൽ ഉസ്താദിനെ അതേ പ്രിൻസിപ്പളാക്കി നിയമിക്കുമ്പോൾ, മുദരിസായി നിയമിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാക്കിട്ട് എനിക്ക് പിരിവിന് പോകാൻ കഴിയില്ല, എനിക്ക് പിരിവിന് പോകാൻ കഴിയില്ല. എന്തേ? എൻ്റെ കിതാബ് നോക്കൽ മുടങ്ങിപ്പോകും, എൻ്റെ കിതാബ് നോക്കലും മുടങ്ങിപ്പോകും. ജീവിതം മുഴുവനും ഇൽമു മാത്രമാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനേ. വഫാത്തായപ്പോളാണ് മനസ്സിലാകുന്നത് ഇത്രയും ആഴത്തിലിറങ്ങിയൊരു പണ്ഡിതൻ ഇല്ലേ ഇല്ല. ഏത് വിഷയമായാലും കർമ്മശാസ്ത്രമാകട്ടെ, അരേ ഫിഖ് ആകട്ടെ, തസൂഫാകട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, താരീഖ് ചരിത്രപഠനമാകട്ടെ, അല്ല ഇൽമു തഫ്സീറാകട്ടെ, തർക്കശാസ്ത്രമാകട്ടെ, ഗോളശാസ്ത്രമാകട്ടെ, ഏത് വിഷയമായാലും അഗാധമായ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ ബേക്കല മുസ്താർ. അവിടത്തേക്ക് തിരിയാത്ത വിഷയങ്ങളില്ല, അറിയാത്ത സബ്ജക്റ്റുകളില്ല, എല്ലാത്തിലും അഗാധമായ പാണ്ഡിത്യമായിരുന്നു. നമ്മൾ വിചാരിക്കും ബേക്കൽ ഉസ്താർ ഫഖീഹ് മാത്രമാണ്, അല്ല, വലിയ തസൂഫിൻ്റെ ആളാണ് ബേക്കൽ മുസ്താർ, വലിയ ചരിത്ര പണ്ഡിതനാണ്. ചോദിച്ചു നോക്കണം, ഏത് ചരിത്രം ചോദിച്ചാലും ഉസ്താർ അപ്പപ്പോൾ പറയും. സുബ്ഹാനല്ലാഹ്. ഞാൻ തന്നെ സൈദിയിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം ഉസ്താദിനോട് ചോദിച്ചു, ഇബ്നു തൈമിയല്ലേ വഹാബിസം കൊണ്ടുവന്നത്? പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന ഇബ്നു അബ്ദുൽ വഹാബിനെയല്ലേ വഹാബികൾ എഴുതി വെച്ചതോ? ഞങ്ങളുടെ നേതാവ് ഇബ്നു അബ്ദുൽ വഹാബ് എന്നല്ലേ? എന്നാൽ ഇബ്നു തൈമിയയിലെ കിതാബുകൾ ഉണ്ടാക്കി വെച്ചത് ഇബ്നു തൈമിയ 7-ാം നൂറ്റാണ്ടുകാരനാണ്. 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ വഹാബിസമല്ലേ? പക്ഷേ അതന്ന് പ്രചരിക്കുന്നില്ല. പക്ഷേ 11-ാം നൂറ്റാണ്ടിൽ ജനിക്കുന്ന ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കാലത്തിന് ശേഷമല്ലേ പ്രചരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് കിതാബിൻ്റെ ഉദ്ധരണി ഇങ്ങനെ താരീഖ് വായിക്കാൻ തുടങ്ങി. അതാ ഇബ്നു തൈമിയുടെ താരീഖ് വായിക്കുകയാണ്, എന്നിട്ട് പറയുന്നു ഉസ്താദ് അവരുകൾ ഇബ്നു തൈമിയ വലിയ പണ്ഡിതനായിരുന്നു, വിദഗ്ധകാരനായിരുന്നു, എത്രയോ ആയിരക്കണക്കിന് കിതാബുണ്ടാക്കിയ പണ്ഡിതനാണ്. പക്ഷേ ആ വഹാബി ആശയത്തെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അനുയായികളുണ്ടായില്ല, അനുയായികളുണ്ടായില്ല, സംഘടന ഉണ്ടായില്ല, പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇബ്നു അബ്ദുൽ വഹാബോ? ഇബ്നു അബ്ദുൽ വഹാബ് ഓ വഹാബിസം പ്രചരിപ്പിക്കാൻ തുടങ്ങി എങ്ങനെ? ഫസ്റ്റ് കൂട്ടിയൻ്റെ ബാല്യക്കാരെയാണ്, ചരിത്രം കുറേ ഉണ്ട് പറയാൻ. ഫസ്റ്റ് കൂട്ടിയൻ്റെ ബാല്യക്കാരെയാണ്, ബാല്യക്കാരെ കൂട്ടി സംഘടന ഉണ്ടാക്കി, എന്നിട്ടാണ് വഹാബി പ്രചരണത്തിനിറങ്ങുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ ആ പ്രചരണം വിജയിക്കാനുള്ള കാരണം.
ഇബ്നു തൈമിയക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം രംഗത്തിറങ്ങാൻ അനുയായികൾ ഉണ്ടായിട്ടില്ല ഞാനിത് ഇങ്ങനെ ചോദിക്കും ഉസ്താർ ആ ഇബ്നു തൈമിയുടെ ചരിത്രം ഇങ്ങനെ വായിക്കുകയാണ് അങ്ങനെ പല ചരിത്രങ്ങളും ചോദിക്കും ഉസ്താർ ഇങ്ങനെ താരിഖ് ഇങ്ങനെ വായിക്കുകയാണ് കാണാണ്ടിരുന്നിട്ട് ഇങ്ങനെ വായിക്കുകയാണ് വായിച്ചതിന് ശേഷം മൊയ്ലാർ എനിക്ക് കിതാബ് വേണോ മണഞ്ഞതാ കിതാബ് തുറക്കുന്നു മറിക്കുന്നു അതേ പേജ് മാറിയിട്ടില്ല ആ പറഞ്ഞ അതേ പേജാണ് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ വലിയ ചരിത്ര പണ്ഡിതനാണ് തഫ്സീറാണെങ്കിലോ സുബ്ഹാനല്ലാഹ് എല്ലാ വിഷയത്തിലും അഗാധമായ പാണ്ഡിത്യമാണ് ഓരോ ആയത്തിൻ്റെ തഫ്സീറും ഞാൻ ഓർത്തു പോവുകയാണ് ഒരു ദിവസം ഉസ്താർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാണ് അരേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തുൻ നിസായിലെ ഒരായത്ത് എന്താണ് ആയത്ത് ഒരാൾ തെറ്റ് ചെയ്തെങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ബി ജഹാല അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്താൽ അവൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും അറിവില്ലായ്മ കൊണ്ട് ആയത്ത് ഞാൻ ഓർക്കുന്നില്ല ഒമയ്യ മൽസു അൻ അങ്ങനെ ആയിരിക്കണം അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് ആ തെറ്റ് ചെയ്തിന് അല്ലാഹു തആല പൊറുക്കും പക്ഷെ അറിവോടുകൂടെ ചെയ്താലോ തെറ്റ് പൊറുക്കൂല അപ്പം ഞാൻ ചോദിച്ചല്ല ഉസ്താരേ അറിവില്ലായ്മ കൊണ്ടല്ലേ തെറ്റ് ചെയ്താലേ പൊറുക്കുള്ളൂ പക്ഷെ നമ്മളൊക്കെ ചെയ്താൽ പൊറുക്കൂലല്ലോ നമ്മൾ ചെയ്താൽ പൊറുക്കൂലല്ലോ ഉസ്താവ് പറഞ്ഞ് പൊറുക്കും നമ്മൾ ചെയ്താലും പൊറുക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഉസ്താവ് പൊറുക്ക് നമുക്ക് കിതാബ് ഓതി പഠിച്ചില്ലേ പൊറുക്കും അപ്പോൾ ഖുർആൻ പറഞ്ഞതിന് എതിരായില്ലേ ഉസ്താരെ ആയിട്ടില്ല ഖുർആൻ പറഞ്ഞതിനെതിരല്ല എന്തുകൊണ്ട് എതിരല്ല അരേ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു എന്നല്ലേ പറഞ്ഞത് ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി തെറ്റിലേക്ക് അടുക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് ആ ബോധം ഉണ്ടാകുന്നില്ല ആ ബോധം നഷ്ടപ്പെട്ടതുപോലെ ഒരാൾ ഒരു അറിവുള്ള ഒരാൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നു ആ വ്യഭിചാരത്തിലേക്ക് അടുത്തങ്ങോട്ട് എത്തിയപ്പോൾ രണ്ടുപേരും ആ വ്യഭിചാരത്തിലേക്ക് അടുത്തെടുത്ത് എത്തിയപ്പോൾ ആ സമയത്ത് എനിക്ക് ബോധമില്ലാതെയായി പിന്നെ ചെയ്തതിന് ശേഷം ഒരാക്കേരം വരുന്നു മുമ്പും അവനിക്കറിയാം ചെയ്തതിൻ്റെ ശേഷമോ എനിക്കറിയാം ആ സമയത്ത് ഒരു അറിവില്ലായ്മ വരുന്നുണ്ട് അതുകൊണ്ട് അറിഞ്ഞിട്ട് ചെയ്താലും ആ സമയത്ത് അറിവില്ലായ്മ വരുന്നത് കൊണ്ട് അത് അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കും സുബ്ഹാനല്ലാഹ് ഞാൻ ഈ തഫ്സീർ കിട്ടാൻ വേണ്ടി കുറേ പരിധി മിനിയാൻ മുത്തായാലും നിങ്ങൾക്ക് ദൂരത്ത് അതാ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ റാസി മാം വളരെ വ്യക്തമായി പറയുന്നു ഏത് പണ്ഡിതനിക്കും തൗബയുണ്ട് കാരണം ആ സമയത്ത് അയാൾക്ക് ബോധമുണ്ടാകുന്നില്ല ഉസ്താർ കുറേ കൊല്ലം മുമ്പ് പറഞ്ഞ തഫ്സീർ അതാ തഫ്സീർ റാസിൽ എഴുതി വെച്ചത് കാണാം ഞാൻ ഇങ്ങനെ പറഞ്ഞെന്തിനാണ് ഓരോ വിഷയത്തിനും മഗാധമായ പാണ്ഡിത്യമാണ് ഇങ്ങനെ വലിയ തഫ്സീറിൻ്റെ പണ്ഡിതനാണ് പിന്നെ ഗോളശാസ്ത്രം പറയേണ്ടതില്ലല്ലോ തർക്കശാസ്ത്രം പറയേണ്ടതില്ലല്ലോ ഇരിക്കട്ടെ എല്ലാ വിഷയത്തിലും കഴിവുള്ള വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബേക്കല ഉസ്താർ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ ദർസല്ലാത്ത ചിന്തയില്ല ഏത് സമയത്തും ദർസാണ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും രാവിലെ അല്ല വ്യാഴാഴ്ചയാണ് ഉസ്താദ് മരിക്കുന്നത് അന്ന് രാവിലെ പോലും ഉസ്താദിൻ്റെ ഖാദിമിനെയും ജ്യേഷ്ഠൻ്റെ മക്കളെയും ഉസ്താദിൻ്റെ മോനെയും വിളിച്ചിട്ട് ഉസ്താദ് രാവിലെ അതാ ഇൽമിൻ്റെ ചർച്ച നടത്തുകയാണ് രാവിലെ 10:30 വഫാത്താകുന്നത് അന്ന് രാവിലെ ഉസ്താർ ഇൽമിൻ്റെ ചർച്ച നടത്തുകയാണ് എന്താ ചർച്ച ചില ലുഗവിയായ ഭാഷാർത്ഥത്തിലുള്ള ചില ചർച്ചകൾ നടത്തുന്നു അര എപ്പോഴും ദർസാണ് ഉസ്താദിൻ്റെ തലേന്ന് ദിവസം വഫാത്താകുന്നതിന് തലേ ദിവസം ബുധനാഴ്ച രാവിലെ 9:45 ഉസ്താദിനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് 10:30 ഉസ്താദിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളത് ആ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ഡോറൊക്കെ അടച്ചിട്ടുണ്ട് അവിടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ബദ്രുമോൻ ഉദിൻ്റെ ശബ്ദം കേൾക്കുകയാണ് ഞങ്ങൾ പുറത്തു നിന്നപ്പോൾ മകൻ കണ്ടു ഞങ്ങളെ വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി ഉസ്താദ് ഇങ്ങനെ വല്ലാത്ത ശ്വാസം ഇങ്ങനെ വലിച്ചിങ്ങനെ കിടക്കുന്ന രംഗം കണ്ടപ്പോൾ ഞങ്ങൾ എന്നെ വല്ലാത്ത വിഷമത്തിലായിപ്പോയി സുബ്ഹാനല്ലാഹ് ഉസ്താദ് ഇങ്ങനെ കണ്ണും ചിമീറ്റി കിടക്കുകയാണ് ഉസ്താദ് കണ്ണ് തുറന്നപ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആരാന്ന് ചോദിച്ച് റഫീഖ് എന്ന് പറഞ്ഞ് ആ തേലമ്പാടി ഉസ്താദിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഉസ്താദ് അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു ഞാൻ പോകുന്നു ദുആ ചെയ്യണം ഞാൻ പോകുന്നു ദുആ ചെയ്യണം ഞങ്ങൾ വിചാരിച്ചെന്താണ് ആംബുലൻസിനെ കാത്തു നിൽക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അതാണ് പറഞ്ഞെന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ ഉസ്താദ് എന്നേക്കുമുള്ള യാത്ര പറഞ്ഞെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല അങ്ങനെ പുറത്തേക്ക് ഞങ്ങൾ വന്ന് ബദർ മൗലൂദ് ഓതി ഞങ്ങളൊക്കെ ദുആ ചെയ്ത് ഞങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ വന്നിട്ട് പറയുന്നു നിങ്ങൾ എന്തിന് ടെൻഷൻ ആകണം ഉസ്താദിൻ്റെ അവസ്ഥ കണ്ടിട്ടാണോ നിങ്ങളൊരു മസ്തല ചോദിക്കൂ പോയിട്ടൊരു മസ്തല ചോദിക്കൂ ഉസ്താദിനിക്കൊരു ക്ഷീണവുമില്ല പോയി മസ്തല ചോദിക്കൊരു ക്ഷീണമില്ല ഉസ്താദിനിക്ക് എത്ര ക്ഷീണമുണ്ടായാലും മസ്തല ചോദിക്കുമ്പോൾ ആവേശം മാറിച്ചു തീർത്തും അവിടെ ഇരിക്കും സുബ്ഹാനല്ലാഹ് അതുകൊണ്ടല്ലേ വഫാത്തിന് 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പൊക്കെ സൈദിൻ്റെ ഉസ്താദുമാരും മറ്റ് കർണാടകയിലെ മുശാവര പണ്ഡിതന്മാരൊക്കെ പോയപ്പോൾ 2-3 മണിക്കൂർ ഉസ്താദിൻ്റെ ചർച്ച ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ഉസ്താദിൻ്റെ ചർച്ച
ചൊവ്വാഴ്ച രാവിലെ ഉസ്താദിന്റെ ചർച്ച മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം ഉസ്താദിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ വന്നപ്പോ ഇൽമിയായ ചർച്ച വഫാത്തിന്റെ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പൊക്കെ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ മരണം വരെ ഇൽമിന് വേണ്ടി മാത്രം നാക്കിന് ചെലവാക്കി ഇൽമിന്റെ ചർച്ചയില്ലാത്ത ചർച്ചയില്ല ഇനി നിങ്ങൾക്കറിയുമോ ഉസ്താദിന്റെ ഏറ്റവും വലിയ അംഗീകാരം എന്താണ് സ്വന്തം നാടാകുന്ന മരീക്കള ജമാഅത്തിൽ വെച്ചിട്ട് 38 കൊല്ലമായി ഉസ്താദ് പ്രസിഡന്റാണ് ഇതൊരു അത്ഭുതമല്ലേ സ്വന്തം മഹല്ലിൽ വെച്ചുകൊണ്ട് സ്വന്തം മഹല്ലിലാണ് ഉസ്താദ് പ്രസിഡന്റ് സുഹൃത്തുക്കളെ സ്വന്തം മഹല്ലിൽ ഉസ്താദ് പ്രസിഡന്റാണ് നിങ്ങൾക്കറിയുമോ എത്ര 38 വർഷമായി ഉസ്താദ് സ്വന്തം മഹല്ലിൽ പ്രസിഡന്റാണ് എന്തൊരു അംഗീകാരമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു വർഷം പ്രസിഡന്റ് ആയോ ആകണം എന്നല്ല പറയുന്നൊരു വല്ലാത്ത അംഗീകാരമാണ് ഉസ്താദ് എനിക്ക് അവിടെ സുബ്ഹാനല്ലാഹ് ഇന്ന് വഫാത്ത് ആയതിൻ്റെ ശേഷം എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ അവിടുത്തെ ഹദ്റത്തിൽ വെച്ച് പറഞ്ഞു ഇത് കർണാടകയിലെ മടവൂർ ആകാൻ വേണ്ടി പോവുകയാണ് ബേക്കൽ ഉസ്താദിൻ്റെ ഹദ്റത്ത് ആ നിലക്ക് ജനസാഗരങ്ങളെ കൊണ്ട് ആ മക്ബറയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു അവിടുത്തെ ദർജനി വർദ്ധിപ്പിക്കണേ അല്ലാഹ് അവിടുത്തെ ദർജനി വർദ്ധിപ്പിക്കണേ അല്ലാഹ് ഉസ്താദ് എപ്പോഴും പറയുന്നൊരു വാക്കാണ് എനിക്കൊരു ബഹുമാനമില്ല എനിക്കൊന്നുമില്ല പക്ഷേ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും എൻ്റെ ഉസ്താദുമാർ വലിയവരാണ് ആരാണ് ഉസ്താദുമാർ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് മഹാനായ താജു ശരിഅ അലിക്കുഞ്ഞ് ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു അവിടുത്തെ ആയുസ് നീ നീട്ടിക്കൊടുക്കണം റഹ്മാനേ അവരൊക്കെ എൻ്റെ ഉസ്താദുമാരാണ് അവരൊക്കെ വലിയ വലിയ മശായിഖന്മാരാണ് ആ ഉസ്താദുമാരാണ് എൻ്റെ എല്ലാം സുഹൃത്തുക്കളെ ആ താജുൽ ഉലമാനെ കുറിച്ച് എൻ്റെ ഉസ്താദാണെന്ന് ബേക്കല ഉസ്താദ് പറയുമ്പോൾ ഈ താജുൽ ഉലമ ആരാണെന്ന് ഈ സമുദായത്തിന് പഠിപ്പിച്ചൊരു ബേക്കല ഉസ്താദാണ് അല്ലേ താജുൽ ഉലമന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തത് അത് ബേക്കല ഉസ്താദല്ലേ താജുൽ ഉലമ വഫാത്ത് ആയതിൻ്റെ 40-ാമത്തെ ദിവസം മലപ്പുറത്ത് വെച്ച ഏറ്റവും വലിയ സമസ്ത നടത്തിയ ആ അനുസ്മരണ സമ്മേളനം അതിൽ ഏറ്റവും വലിയ പ്രസംഗം ബേക്കല ഉസ്താദ് ആയിരുന്നില്ലേ ആരായിരുന്നു താജുൽ ഉലമ എന്ന് അവിടെ കൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് താജുൽ ഉലമനെ മനസ്സിലാക്കി കൊടുത്തത് ബഹുമാനപ്പെട്ട ബേക്കല ഉസ്താദായിരുന്നു ഉസ്താദ് പറയുന്നത് എനിക്കൊന്നുമില്ല എൻ്റെ എല്ലാം താജുൽ ഉലമയാണ് ഇനി രണ്ടാമതോ അവിടുത്തെ ഉസ്താദ് ആകുന്ന ബഹുമാനപ്പെട്ട താജു ശരിഅ അലി കുഞ്ഞു ഉസ്താദ് സുഹൃത്തുക്കളെ നമ്മൾ ഈ പരിപാടി നടത്തുന്ന വീട് വളരെയധികം സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച അലി കുഞ്ഞു ഉസ്താദിൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ പരിപാടി ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഉസ്താദിൻ്റെ മകൻ കല്യാണം കഴിച്ച വീട്ടിലാണ് എൻ്റെ പരിപാടി വളരെയധികം സന്തോഷമുണ്ട് ഉസ്താദിൻ്റെ ചെറിയ മകൻ ഹാഫിദിൻ്റെ ഭാര്യ വീടാണിത് അത് അവർക്കൊക്കെ വലിയ ബറക്കത്ത് ചെയ്യട്ടെ വലിയ സന്തോഷമുള്ള അവർക്കൊക്കെ നൽകട്ടെ ഇനി നമുക്കൊക്കെ വലിയ സന്തോഷമാണ് അലി കുഞ്ഞു ഉസ്താദിൻ്റെ വീട്ടിൽ വയൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഇന്നത്തെ ദിവസം കാരണം ഷെയ്ഖുനാൻ്റെ വീട്ടിലാണ് എൻ്റെ വയൽ നടക്കുന്നത് എനിക്ക് ഇതിനേക്കാളും വലിയ സന്തോഷം ഇനി എന്താ കിട്ടാനുള്ളത് അവരെ പിന്നാലെ സ്വർഗത്തിൽ കിടക്കാൻ ഈ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ ഞാൻ ഒറ്റ കാര്യം പറയുന്നു പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ മഹാന്മാർ ജീവിച്ചതുപോലെ ജീവിക്കണം ബേക്കല ഉസ്താദിൻ്റെ ജീവിതം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം ബേക്കല ഉസ്താദിൻ്റെ കർക്കശമായ നിയമം അത് വല്ലാത്ത നിയമമാണ് ഉസ്താദിൻ്റെ ജീവിതം ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ കിതാബിൽ എന്ത് പറഞ്ഞോ അതായിരുന്നു ഉസ്താദിൻ്റെ ജീവിതം ഉസ്താദിൻ്റെ ജീവിതം പണ്ഡിതന്മാരെന്ത് പറഞ്ഞോ അതായിരുന്നു ഉസ്താദിൻ്റെ ജീവിതം പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് ഉസ്താദ് വലിയ ദേശക്കാരനാണ് ഞാൻ പറയുന്നു ഒരിക്കലും വല്ലാഹി വല്ലാഹി അങ്ങനെ അല്ല കേട്ടോ ഉസ്താദിനടുത്ത ബന്ധമുള്ളത് കൊണ്ടാണ് പറയുന്നത് ഉസ്താദിൻ്റെ ശരീരപ്രകൃതി കാണുമ്പോൾ അതൊരു കാദിൻ്റെ സ്ഥാനമാണ് അത് ആ സ്റ്റേജിൽ കയറുമ്പോൾ കാലി കയറി എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ശരീരപ്രകൃതിയാണ് ഉസ്താദ് പക്ഷേ എന്തൊരു സ്വഭാവമാണ് എന്തൊരു സ്നേഹമാണ് എന്തൊരു വാത്സല്യമാണ് അല്ലാ അല്ലാ ബേക്കല ഉസ്താദിൻ്റെ സ്വഭാവം അറിയണം ഞങ്ങളൊക്കെ എന്തൊരു ബന്ധമായിരുന്നു എന്തൊരു സ്നേഹമായിരുന്നു ഓ അവിടുത്തെ തറജനി വർദ്ധിപ്പിക്കണേ റഹ്മാനേ പിന്നെയോ വേറെ ചില ആൾക്കാർ പറയും ഉസ്താദിനോട് ആരെങ്കിലും ഫോൺ വിളിച്ച് മസാല ചോദിച്ചാൽ ചൂടാവും ഞാൻ പറയുന്നു അതും ഇല്ല അത് വെറുതെയാണ് ഒരു വശം ഷെയ്ഖുന തന്നെ പറഞ്ഞു സാരി ഞാൻ ഫോൺ വിളിച്ചാൽ ചൂടാണെന്ന് പല ആൾക്കാരും പറയുന്നു സംഗതികൾക്കറിയോ എന്ത് സൂര്യഗ്രഹണ നമസ്കാരം ഞാൻ എൻ്റെ മരീക്കള ജമാഅത്തിൽ എല്ലാവരും സൂര്യഗ്രഹണം നിസ്കരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എല്ലാവരും വന്നു വന്നിട്ട് ഞാനതാ നിസ്കരിക്കാൻ വേണ്ടി അടുത്ത ഖത്തീബ് എന്നെ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച് ഞാൻ മീറാബിലേക്ക് പോകുമ്പോൾ ഫോൺ ബേക്കൽ ഉസ്താദ് അല്ലേ അതെ ഈ ഗ്രഹണം നിസ്കരിക്കുന്നത് എങ്ങനെ ഉസ്താദ് മീറാബിലേക്ക് കയറി നിസ്കരിക്കാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കി നിങ്ങൾ ആ സമയത്ത് ചൂടാവോ ഇല്ലേ ഒന്ന്
രണ്ടാമത് ഞാനൊരു നിക്കാഹിന്റെ സദസ്യനാണ്, നിക്കാഹ് ചൊല്ലി കൊടുക്കാൻ വരുകയാണ്. ഉസ്താരേ വെക്കല് ഉസ്താല്ലേ? അതെ. ഞാൻ പിന്നെ ഒരു കിടാവിന് ഉപ്പയില്ല, വിനാരി കെട്ടിച്ചു കൊടുക്കണ്ടേ? ഞാൻ നിക്കാഹിന്റെ സദസ്യനാണ് ഉസ്താദ്. ഞാൻ നിക്കാഹിന്റെ സദസ്യം തന്നെ വിളിക്കുന്ന ഉസ്താരെ, ചൂടാവാണ്ടിരിക്കോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഇത് പറയും ഉസ്താദ് ഭയങ്കര ഫോം വിളിച്ചാ ഭയങ്കര ചൂടാന്ന്. അതിന് ഇക്കുമ്പറിയണം ഉസ്താദിനെ ഖാദിമിനെ വിളിക്കണോ? ഖാദിം വിളിച്ച് ഉസ്താദായിട്ട് ഉണ്ട് പരിപാടി, ഞാൻ പിന്നെ വിളിക്കാം. ഞങ്ങളൊക്കെ അങ്ങനെയാ ചെയ്യത്. ഖാദിമിനെ വിളിച്ചു ഉസ്താദിന്റെ ഇതാ കൊടുക്കുന്നു റാഹത്തായി. കണ്ടോ, ഡയറക്റ്റ് അല്ല. നമ്മൾ സുന്നികളല്ലേ, തവസ്സുലിൻ്റെ ആൾക്കാരല്ലേ നമ്മളൊക്കെ. നമുക്ക് ആ വസീലൊക്കെ വേണ്ടേ? ആ തവസ്സുലൊക്കെ പഠിച്ചവരല്ലേ നമ്മൾ. ഒബുത്തകു ഇലയിൽ വസീല എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? വസീല തേടിക്കൊള്ളി എന്നല്ലേ പറഞ്ഞത്? ആ വസീല മുഖേന പോയാൽ ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് പറയും ഉസ്താദ് ഫോൺ വിളിച്ചാൽ ചൂടാകും. ഒരിക്കലും അങ്ങനെയില്ല. ഞങ്ങൾ ചോദിച്ചവരാണ്, പഠിച്ചവരാണ്. എത്രയോ മസലകൾ ഉസ്താദിനോട് ഫോൺ വിളിച്ച് ചോദിച്ചവരാണ്. അരേ ഖാദിമിനെ വിളിക്കും, ഉസ്താദിനെ അന്വേഷിക്കും, ഉസ്താദിന് സലാം പറഞ്ഞിട്ട് പറയും റഫീഖാണ് ആ ചോദിച്ചോളൂ എന്ന് പറയും. ചോദിച്ചോളൂ. ഞങ്ങൾ എത്രയോ ചോദിച്ചതാൾ. എന്തൊരു സ്വഭാവമാണ്, എന്തൊരു വിനയമാണ്, എന്തൊരു ലാളിത്യമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, ഉസ്താദ് വഫാത്താകുന്ന കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അഥവാ കഴിഞ്ഞ മാർച്ച് 9-ന്, മാർച്ച് 10-12 ലോക്ക്ഡൗൺ വരുന്നത്, ആരാ മാർച്ച് 9-ന് കേസിറോഡിൻ്റെ ഉൾഭാഗത്തൊരു പള്ളിയിൽ ഉസ്താദിന് വേലാണ്. അന്ന് ഞാൻ തന്നെയാണ് അവിടെ വേല്. ഉസ്താദും ഞാനും ഒരേ സമയത്ത് മഗ്‌രിബിൻ്റെ ബാങ്കൊടുത്തൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ആ മഹലിൻ്റെ കാലി ഉസ്താദാണ്. ഉസ്താദ് വണ്ടി നിറങ്ങുന്നു, ഞാനും വണ്ടി നിറങ്ങുന്നു, രണ്ടാളും സ്റ്റേജിലേക്ക് കയറുന്നു. ഉസ്താദിനെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സ്റ്റേജിൽ നിന്ന് ഖത്തീബ് വിളിച്ച് പറയുന്നത് താജുൽ ഫുഖാ ബേക്കല ഉസ്താദ് എന്നിങ്ങനെ പറഞ്ഞു. ഉസ്താദിനെ മാത്രം പറയുമ്പോൾ ഉസ്താദിനോട് പറയും, എനിക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല, എന്നെ മതി പറയാൻ നിൽക്കുന്നു, എന്നെ മതി പറയാൻ നിൽക്കുന്നു. കേട്ടോ, ആ ഉസ്താദിൻ്റെ ഒരു സ്വഭാവം. സുബ്ഹാന റബ്ബി, ഉസ്താദ് പറയും എന്നെ മതി പറയാൻ നിൽക്കുന്നു. അങ്ങനെ ഉസ്താദ് പ്രസംഗം തുടങ്ങി. ഒരു 1.5 മണിക്കൂറോളം ഉസ്താദിൻ്റെ ഉദ്ഘാടന പ്രസംഗം. എന്താണ് ഇങ്ങനെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട്, കൊറോണയുമായി ബന്ധപ്പെട്ട് മുസാഫായത്ത് ചെയ്യൽ ആലിംഗനം ചെയ്യുന്നൊന്നും പാടില്ല. ഹദീസ് ആയത്തൊക്കെ ഇങ്ങനെ നിരത്തി 1.5 മണിക്കൂർ പ്രസംഗം. അങ്ങനെ പ്രസംഗം ഞാനോട് പറഞ്ഞു, പോയില്ല സാരി ഇനി പറഞ്ഞോ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് സ്റ്റേജിൽ നിറങ്ങുമ്പോൾ ഒരു വയസ്സം വന്ന് കൈ കാട്ടി. എന്തേ പറഞ്ഞത് കേട്ടിട്ടില്ലേ? വേല് കൈ കൊടുക്കണ്ടെന്നല്ലേ പറഞ്ഞ്? കൊടുക്കണമെന്നാ വേല് പറഞ്ഞ്? ഇങ്ങനത്തെ വേല് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് ഉസ്താദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വണ്ടിയിൽ കയറി. അതായിരുന്നു ഞങ്ങൾ അവസാനമായി വേദന ഒരുമിച്ച് കൂടിയത്. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഉസ്താദിൻ്റെ മരണം വല്ലാത്ത അത്ഭുതമാണ് പറയുന്നത്. ഖാദിമീങ്ങളും മക്കളൊക്കെ പറയുന്ന അത്ഭുതങ്ങൾ. സുബ്ഹാന റബ്ബീ, ഉസ്താദ് വ്യാഴാഴ്ച അല്ലേ വഫാത്താകുന്നു. ബുധനാഴ്ച രാത്രിയുടെ കഥകളതാ പറഞ്ഞു. ബുധനാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഉസ്താദ് പറയാണ്, ഞാനിതാ കുത്തുബിത്തങ്ങളെ കണ്ടിട്ടില്ല, കുത്തുബിത്തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി താജുലുമയും കുത്തുബിത്തങ്ങളും മദ്രത്തിലേക്ക് വന്നിരുന്നു. രാത്രി ഞാൻ താജുലുമനെ ഇന്നലെ രാത്രി കണ്ടു, അതോടൊപ്പം ഞാൻ കുത്തുബിത്തങ്ങളെയും ഇന്നലെ കണ്ടു. ജീവിതത്തിൽ ഞാൻ കുത്തുബിത്തങ്ങളെ കണ്ടിട്ടില്ല. ഉസ്താദ് പറയാണ്, എന്നൊരു വഫാത്തിൻ്റെ ഇന്ന് തലേന്ന് രാത്രി ഉസ്താദ് ഇങ്ങനെ കിടക്കുന്നു. അവിടെ ഖാദിമീങ്ങളും മക്കളൊക്കെ ചുറ്റുമുണ്ട്, അവർ ഉറങ്ങിയിട്ടില്ല. ഉസ്താദ് രാത്രി ഉറക്കത്തിൽ അസ്സലാമു അലൈക്കും യാ ഗസ്സാലി, അസ്സലാമു അലൈക്കും യാ ഗസ്സാലി, ഖസാലിമാമിനെ വിളിച്ചൊരു സലാം പറയുന്നു. മക്കൾ കാണുന്നു, ഖാദിമി സാഖത് കാണുന്നു. ഉസ്താദ് ഇങ്ങനെ അതാ ഖസാലിമാമിനെ വിളിച്ചിട്ട് സലാം പറയാണ്. സുബ്ഹാനല്ലാഹ്, 10:45-നല്ലേ വഫാത്താകുന്നത്. വഫാത്തിൻ്റെ സമയത്ത് മക്കളും ജ്യേഷ്ഠൻ്റെ മക്കളും ഖാദിമൊക്കെ അവിടെയുണ്ട്. അവർ സ്വന്തം പറഞ്ഞരാണ് ഞാനിത് പറയുന്നത്. അവർ പറയുന്നത് ആ 10:45 വഫാത്താകുമ്പോൾ ഒരു 10 മണിയാകും. ഉസ്താദ് മക്കളൊക്കെ അടുത്ത് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും മക്കൾക്ക് സലാം പറയാൻ, അവിടെ കൂടിയൊക്കെ ഇങ്ങനെ സലാം പറയാൻ, അവർ കലിമ ചൊല്ലി കൊടുക്കുമ്പോൾ ഉസ്താദ് പറയുന്നതിൻ്റെ യക്കീൻ ഒരു കോട്ടം പറ്റിയിട്ടില്ല, എൻ്റെ യക്കീൻ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഉസ്താദ് ഇങ്ങനെ കലിമ ചൊല്ലുന്നു, ആരാ കുടുംബക്കാർക്കെല്ലാം അസ്സലാമു അലൈക്കും പറഞ്ഞ്, എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ കിടക്കുന്നു. ആ കടന്ന സ്ഥലത്ത് ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നു നോക്കിയിട്ട് വാലൈക്കും സലാം, വാലൈക്കും സലാം, വാലൈക്കും സലാം, വാലൈക്കും സലാം. ഉസ്താദ് ഇങ്ങനെ സലാം പറയാണ്. ഇത് കണ്ടവരാണ് അതാ ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് ഉസ്താദ് ഇങ്ങനെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് സലാം മടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഉസ്താദിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? മരിക്കുന്നതിന് മുമ്പ് ഞാൻ മുത്താല ചെയ്ത എല്ലാ കിതാബിൻ്റെ മുസന്നിഫീങ്ങളെയും എനിക്ക് കാണണം. ഉസ്താദിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഉസ്താദ് വഫാത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ആവർത്തിച്ച് കടന്ന സ്ഥലത്ത് ഉസ്താദ് ഇങ്ങനെ സലാം പറയുന്നു. മക്കളുമെല്ലാം അവിടെ ബുർദ പാടി കലിമ ചൊല്ലിക്കൊടുക്കുന്നു. 10:44 ആകുന്നു. അരാ ഉസ്താദ് ഇങ്ങനെ നോക്കി സലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു. പെട്ടെന്ന് ഉസ്താദ് കണ്ണു ചിമ്മുന്നു.
ഒരു സെക്കൻഡ് പോലും മരണത്തിന്റെ രംഗം അവിടെ കാണുന്നില്ല. ആരാരും അറിയാതെ പുഞ്ചിരിയോടെ മഹാന്മാർക്ക് അങ്ങ് സലാം പറഞ്ഞ് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ എൻ്റെ യഖീനി കോട്ടം പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ധൈര്യത്തോടെ വളരെ സന്തോഷത്തോടെ നമ്മിൽ നിന്ന് മഹാനായ ഉസ്താദ് യാത്ര പറയുകയാണ്. അർഹമുർ റഹീമായ റബ്ബേ, ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ ഒരു നല്ല മരണം ഞങ്ങൾക്കും നീ തരണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ഇനി കേൾക്കണോ നിങ്ങൾ ഭാഗ്യങ്ങൾ എത്രയാണ്. ആ ഉസ്താദ് വഫാത്തായ സമയം മുതൽക്ക് അവിടെ ഇങ്ങനെ ഖുർആനിൻ്റെ ശബ്ദങ്ങളാണ്. മൂന്നേകാലിൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് വെച്ചത് മുതൽ 6 മണിവരെ വീട്ടിൻ്റെ മുറ്റത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടി മയ്യത്ത് നിസ്കാരമാണ്. 6 മണിക്ക് ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. മഗ്‌രിബിൻ്റെ ബാങ്കിൻ്റെ സമയത്ത് ജനാസ പള്ളിയിലേക്ക് എത്തുന്നു. അവിടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും ജനാസ നിസ്കാരം. അവസാനം 7:30 ആകുമ്പോൾ സുൽത്താനുൽ ഉലമ വരുന്നു. ആ 10,000 കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം അവിടെ നടക്കുന്നു. പിന്നീട് നിസ്കാരത്തിൻ്റെ പിറകെ ഉസ്താദിൻ്റെ ജനാസ കൊണ്ടുപോകുന്നു ഖബറിസ്ഥാനിയിലേക്ക്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊക്കെയും അവിടെ ചുറ്റുഭാഗത്തുണ്ട്. ഉസ്താദിൻ്റെ ജനാസ ഖബറിലേക്ക് താത്തുന്ന രംഗം കാണുമ്പോൾ ഞങ്ങളൊക്കെ മനസ്സിൽ വരുന്നത്, ഞങ്ങൾ കൂടെയുള്ളവരോട് ചർച്ച ചെയ്യുന്നത്, അതാ ആ ഖബറിലേക്ക് താത്തുന്നത് ഉസ്താദിൻ്റെ ജനാസയല്ല, വലിയൊരു ഇൽമിൻ്റെ കട്ടാട് ഖബറിൽ കൊണ്ടുവെക്കുന്നത്. ഞങ്ങളെ കണ്ണിൽ കാണുന്നത് പോലെ, ഒരു കിതാബിൻ്റെ കെട്ട് കൊണ്ടുപോയി ഖബറിൻ്റെ ഉള്ളിൽ വെക്കുന്നത് പോലെ ഞങ്ങളെ കണ്ണിൽ കാണുകയാൽ ജീവിതത്തിൽ അധ്വാനിച്ചു പോയ ഇൽമുകളെല്ലാം അതാ ഖബറിൽ കൊണ്ടുവെക്കുന്നു. ഇനി ആ ഇൽമു വരാനില്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞില്ലേ, ആഖിർ സമാൻ എടുക്കുന്ന സമയത്ത് ഇൽമിനെ ഉയർത്തപ്പെടുകയാണ്. എങ്ങനെയാണ് ഇൽമിനെ ഉയർത്തപ്പെടൽ? ബുഖാരി എന്ന കിതാബ് ഇവിടെ നിന്ന് കൊണ്ടുപോകലല്ല, പരിശുദ്ധ ഖുർആൻ ഇവിടെ നിന്ന് കൊണ്ടുപോകലല്ല. ഇന്നമാ യുർഫഉൽ ഇൽമു ബിഖബ്ലിൽ ഉലമാ, ഇൽമിനെ ഉയർത്തപ്പെടൽ പണ്ഡിതന്മാരെ പിടിക്കലുകൊണ്ടാണ്. ബേക്കൽ ഉസ്താദിന് ഇൽമിനി ഇവിടെയില്ല. അതാ ഖബറിലേക്ക് ഉസ്താദിൻ്റെ കൂടെ പോയില്ലേ സുഹൃത്തുക്കളെ? ഇനി ആ ഇൽമിന് വരാനില്ല. താജുൽ ഉലമ പോയപ്പോൾ താജുൽ ഉലമാൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ച ഇൽമുകൾ മുഴുവനും താജുൽ ഉലമാൻ്റെ കൂടെ പോയി. നൂറുൽ ഉലമാനിൽ ഉസ്താദിൻ്റെ കൂടെ പോയി. ആലിമികളെ ഇൽമെല്ലാം അവരെ കൂടെ പോയി. ഇൽമു ഉയർത്തപ്പെട്ടു പോയി. ആഖിർ സമാൻ അടുത്തു പോയി. സാധുക്കളായ ഞങ്ങളനി സലാമത്താക്കി തരണേ അല്ലാ. വന്യരായ ഉസ്താദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറും നീ സലാമത്താക്കി തരണം റഹ്മാനേ. ഇതായിരുന്നു താജുൽ ഫഖാ ബേക്കല ഉസ്താർ. സുഹൃത്തുക്കളെ, ആ ഉസ്താദിൻ്റെ ഹദ്രത്തിൽ ഇപ്പോഴും ഖുർആൻ ഓത്ത് നടക്കുകയാണ്. ഇന്ന് 31-ാമത്തെ ദിവസമാണ്. ഈ 31 ദിവസവും നിത്യേന പരിപാടിയാണ്. രാവിലെ ബുർദ, ഉച്ചക്ക് പരിപാടി, അസറുക്ക് പരിപാടി, മഗ്‌രിബിൻ്റെ പിറകെ പരിപാടി, എല്ലാ ദിവസവും 11 മണിവരെ രാത്രി പരിപാടി. എന്നിട്ടോ പരിസരത്തുള്ള ആലിമീങ്ങളെ ഖുർആൻ ഓതാൻ വേണ്ടി വരുന്നു. ഇന്ന് കർണാടകയിലെ സയദി പണ്ഡിതന്മാരെ ഖത്തമോത്താണ് അവിടെ. മുനിയാൻ സഖാവിസ്താരമാർത് കഴിഞ്ഞു, അതിന് തലേ ദിവസം റഹിമമികൾത് കഴിഞ്ഞു, സുഹരികൾത് കഴിഞ്ഞു. ഇങ്ങനെ ഓരോ പണ്ഡിതന്മാരെ പേച്ച് ഇങ്ങനെ വന്നിട്ട് ദിവസേന ദിവസേന 100 കണക്കിന് ആൾക്കാർ അവിടെ ഖത്തമോതിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമൊരുത്ത ശിഷ്യന്മാർ ഖത്തമോതിക്കൊണ്ടിരിക്കുകയാണ്. പരിസരത്തുള്ള ഓരോ യൂണിറ്റുകാരും വന്നിട്ട് രാവിലെ സുബ്ഹിൻ്റെ പിറകെ ബുറുദ, 100 കണക്കിന് പ്രവർത്തകർ വന്നിട്ട് ബുറുദ, ഉച്ചക്ക് ബുറുദ അല്ലെങ്കിൽ മൗലൂദ്, അസറിൻ്റെ ശേഷം പിന്നെയും ബുറുദ മൗലൂദ്, മഗ്‌രിബിന് ശേഷം നിത്യമായി പരിപാടികൾ. ഇന്നലെ അവിടെ വയലു, ഇന്ന് വലിയ ബുറുദ പരിപാടി നടക്കുകയാണ്. നാളെ വയലു നടക്കുന്നു, മറ്റന്നാൾ മറ്റൊരു പരിപാടി നടക്കുന്നു. ഇങ്ങനെ 40 വരെ അവിടെ പരിപാടി അരേ വെച്ച് കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനെ കബറടക്കം ചെയ്തത് മുതൽക്ക് മരീക്കള പള്ളിയുടെ മുറ്റത്ത് നിന്ന് ജനങ്ങൾ ഒഴിവായിട്ടില്ല, ജനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് കൊടുത്ത എന്തൊരു അംഗീകാരമാണ്, എന്തൊരു സ്വീകാര്യതയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയും, മലക്കുകളെ ഞാൻ ഇന്ന 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 ഒരാളെ സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങളും സ്നേഹിക്കണം. അങ്ങനെ അല്ലാഹ് സ്നേഹിച്ചോ, മാനവലോകത്തുള്ള മലക്കുകളെ മുഴുവനും സ്നേഹിക്കുന്നു. പിന്നീടതാ ഭൂമിലോകത്തേക്ക് ഇറങ്ങുന്നു. ഭൂമിലോകത്ത് മലക്കിൻ്റെ പ്രഖ്യാപനം നടക്കുന്നു. ആ ഭൂമിലോകത്തുള്ള മുഅ്മിനീങ്ങളും അതാ സ്നേഹിക്കുന്നു. ആകാശത്തു മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീരെ ഉള്ളവർ. എന്താ കൊടി എന്ന് പറഞ്ഞാൽ, സൽഫിക്കാരും പണ്ടൊരിക്കൽ ചോദിച്ചാൽ ഈ
ഷോപ്പിന് വാങ്ങിയരാ ആ ഷോപ്പിന് വാങ്ങിയ കൊടിയല്ല അത് മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ വഅതസിമു ബിഹബിലില്ലാഹി ജമീആ അല്ലാഹനെ കയറി മുറുകെ പിടിക്കണം ആ കയറി ഏത് ഷോപ്പിനാണോ വാങ്ങിയത് അതേ ഷോപ്പിനാണ് ഈ കുടിയും വാങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിദ്യാർത്ഥികാരോട് പറയാൻ എന്താ നിങ്ങൾക്കറിയുമോ എന്താണ് ആ കൊടി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് SSFന്റെ കൊടി ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓ ഇവിടെ SSFകാരുണ്ട് കുറച്ചപ്പുറത്ത് ഉസ്താദ് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ മുമ്പിൽ അതാ ഒരു പതാക ഓ ഇവിടെയും കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കൊടി കാണുമ്പോൾ ഇന്ന പാർട്ടിൻ്റെ ആൾക്കാരുണ്ട് തോന്നിയില്ലേ ആകാശത്തും ഭൂമിയിലും കൊടി എന്ന് പറഞ്ഞാൽ ആ മഹാനെ സ്നേഹിക്കുന്നവർ ആകാശത്തിലുണ്ട് ആ മഹാനെ സ്നേഹിക്കുന്നവർ ഭൂമിയിലുണ്ട് അതാണ് മുഹിദ്ദിമാരെ കൊടി കൊടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സുഹൃത്തുക്കളെ അങ്ങനെ ലോകത്ത് മുഴുവനും ആകാശത്തും ഭൂമി ലോകത്തും അവർക്ക് അംഗീകാരമാണ് ഈ അംഗീകാരമാണ് ബേക്കല മുസ്താദിന് അല്ലാഹു തആല നൽകിയത് എല്ലാവരാലും വലിയ അംഗീകാരം ലഭിക്കപ്പെട്ടു പോയി ഞങ്ങൾക്കും ആ ഭാഗ്യം നൽകണേ അല്ലാഹ് ആ ഭാഗ്യവന്മാരിൽ സാധുക്കളായ ഞങ്ങളെയും നീപ്പെടുത്തി തരണം റഹ്മാനേ ഈ വാലി കേൾക്കുന്ന എല്ലാ പ്രവർത്തകരോടും ഈ ചാരിറ്റിയുടെ പ്രവർത്തകരോടും അല്ലാത്തവരോടും പരിപാടി വീക്ഷിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും പറയട്ടെ അവിടുത്തെ മദദ് ലഭിക്കാൻ അവിടുത്തെ ഹളറത്തിലേക്ക് എപ്പോഴും ഒരു ഫാത്തിഹ ഓതണമെന്ന് ഓർമ്മപ്പെടുത്തി ഒരൊറ്റ കാര്യം പറഞ്ഞ് ചുരുക്കുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബിയുൽ അവ്വലാണ് മുഅ്മിനീങ്ങളെ റബ്ബീനെ സ്നേഹിക്കണം ഈ മാസത്തിനെ സ്നേഹിക്കണം ഹബീബായ തങ്ങളെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കണം റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിക്കണം മനസ്സിൻ്റെ അകത്ത് ഹബീബായ തങ്ങളെ കടത്തണം ആ ഹബീബായ തങ്ങളെ നാക്കുകൊണ്ട് ഇങ്ങനെ പറയണം അവിടുത്തെ പേര് സ്വനാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അവിടുത്തെ മദഹികൾ പാടിക്കൊണ്ടേയിരിക്കണം അവിടുത്തെ മൗലൂദുകൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം ഇങ്ങനെ റസൂലുള്ളാഹിനെ പറഞ്ഞ് 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 ഹബീബായ തങ്ങളുമായി വലിയ ബന്ധമുണ്ടാകണം എങ്ങനെ ബന്ധമില്ലാതിരിക്കും എങ്ങനെ സ്നേഹിക്കാതിരിക്കും എല്ലാ സമയത്തും ഞമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഞമ്മളെ കാത്തു നിൽക്കുന്ന ഞമ്മളെ കൈപിടിക്കാൻ വേണ്ടി ഞമ്മളെ കാത്തു നിൽക്കുന്ന ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി ശബ്ദിച്ച ഇന്നും റൗദയിൽ വെച്ച് നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന നാളെ പാരിത്രിക ലോകത്ത് ഞമ്മളെ കാത്തു നിൽക്കുന്ന നേതാവ് നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഖാദിമു റസൂലില്ലാഹി അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് വന്നിട്ട് പറയാണ് യാ റസൂലല്ലാഹ് ഓ നബിയേ നാളെ തങ്ങൾ എനിക്ക് ഷഫാഅത്ത് ചെയ്യണം നബിയേ അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അനസേ ഞാൻ ഷഫാഅത്ത് ചെയ്യും ഇൻഷാ അല്ലാ അപ്പോഴാണ് അനസ് തങ്ങൾ ചോദിക്കുന്നു നബിയേ തങ്ങൾ ഷഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ഐന പാരിത്രിക ലോകത്തെത്തിയാൽ തങ്ങൾ വലിയ സ്ഥാനത്തായിരിക്കുമല്ലോ വലിയ പദവിയിലായിരിക്കുമല്ലോ തങ്ങളെ ഞങ്ങൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത് എവിടെ നിന്നാണ് തങ്ങളെ തേടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നു അനസേ എന്നെ തേടേണ്ടത് എവിടെയാണ് ഞാൻ സിറാത്ത് പാലത്തിൻ്റെ അടുക്കലായിരിക്കും മനസ്സേ അരങ്ങ് പറഞ്ഞപ്പോൾ അനസ് തങ്ങൾ ചോദിക്കുന്നല്ല നബിയേ ഞങ്ങൾ സിറാത്ത് പാലത്തിൽ അടുക്കൽ വന്നു നോക്കുമ്പോൾ അവിടെ തങ്ങളെ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് അപ്പോഴാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഇന്ദൽ മീസാൻ രണ്ടാമതായി എന്നെ നിങ്ങൾ തേടേണ്ടത് എവിടെ മീസാനാകുന്ന തുലാസിൻ്റെ മുമ്പിലാണ് കേട്ടോ അപ്പോഴും മനസ്സ് തങ്ങൾ ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് ഞങ്ങൾ മീസാനാകുന്ന തുലാസിൻ്റെ മുമ്പിൽ വന്നു നോക്കുമ്പോൾ അവിടെയും തങ്ങളെ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് യാ റസൂലല്ലാഹ് അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്ദൽ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ തേടിക്കോ ഈ മൂന്നാലൊരു സ്ഥലത്തിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകൂല അനസേ ആരാണിത് പറയുന്നത് അന അവ്വലു മൻ യുഹരിക്കു ഹൽഖൽ ജന്ന നാളെ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ആ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത് നാളെ മഹ്ശറിൽ എന്നെ അന്വേഷിക്കണത് എവിടെ സിറാത്ത് പാലത്തിൻ്റെ അടുക്കലാണ് മീസാനിൻ്റെ അടുക്കലാണ് ഔദുൽ കൗസറിൻ്റെ അടുക്കലാണ് നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ജനങ്ങളും പൊട്ടിക്കരയുന്ന മൂന്ന് രംഗങ്ങളാണ് മുത്ത്
ഒത്തിരി വിധങ്ങൾ പഠിപ്പിക്കുന്നത് ആ സ്ഥലത്തെ മുഴുവനും നമ്മളെ കാത്തു നിൽക്കുന്ന നേതാവ് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും മഹ്ശറിൽ നമ്മളെ കാക്കുകയല്ലേ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ ഔദുൽ കൗസറിന്റെ അടുക്കൽ അതുപോലെ മീസാനാകുന്ന തുലാസിന്റെ അടുക്കൽ നമ്മളെ കാത്തു നിൽക്കുകയല്ലേ എന്തേ കാരണോ കാലിടറി നരകത്തിൽ വീഴാൻ പാടില്ല മീസാനാകുന്ന തുലാസിന്റെ അടുത്ത് പരാജയപ്പെട്ടു പോകാൻ പാടില്ല ഔദുൽ കൗസറിന്റെ അടുത്ത് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടായി പോകാൻ പാടില്ല എല്ലാ സ്ഥലത്തും നമ്മളെ കാത്തു നിൽക്കുന്ന നേതാവ് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒന്നും കൂടി പറയട്ടെ സുഹൃത്തുക്കളെ അബീബായ തങ്ങൾ പറഞ്ഞില്ലേ നാളെ റബ്ബിൻ്റെ കോടതി എത്തുന്ന സമയത്ത് നമ്മളെ വേവലാതി മുത്തുനബിയോടൊന്ന് പറയണം നമ്മളെ പ്രയാസങ്ങളൊന്ന് ഹബീബായ തങ്ങളോട് പറയണം എനിക്കൊന്ന് ഷഫാഅത്ത് ചെയ്യാൻ മുത്തുനബിയോടൊന്ന് പറയണം പക്ഷേ മുത്തുനബി എവിടെ നിന്ന് കാണാനാൻ അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ഇന്ന ഔലൻ നസിബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ നാളെ ഖിയാമത്ത് നാളിൽ എന്നിലേക്ക് ഏറ്റവും അടുത്തവരാരാണ് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാരാണ് അവരാണ് എന്നിലേക്ക് ഏറ്റവും അടുത്തവരെന്ന് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏറ്റവും സ്വലാത്ത് ചൊല്ലുന്നവരാരാണ് അവരാണ് ഹബീബായ മുത്തുനബിക്ക് ഏറ്റവും അടുത്തവർ സുഹൃത്തുക്കളെ മുത്തുനബിയിലേക്ക് അടുക്കണം നാളെ ഹബീബിനൊന്ന് കാണണം ആ ഹബീബിൻ്റെ കൈയൊന്ന് പിടിക്കണം പാരത്രി ലോകത്ത് രക്ഷപ്പെടാൻ കഴിയണം അതുകൊണ്ട് ഞാൻ എൻ്റെ വാല് കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും പറയട്ടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ബന്ധം പുലർത്തി സ്വലാത്തുകൾ അധികരിപ്പിച്ച അവിടുത്തെ മദീഹികൾ പാടി 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 മുത്തുനബിയെ വല്ലാതെ ഇഷ്ക് വെച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബാറായ അല്ലാഹു ഞങ്ങളെ സരസ്വനി കബൂലാക്കി തരണം റഹ്മാനെ ഞങ്ങളെ സരസ്വനി സ്വീകരിക്കണം റഹ്മാനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പരിപാടി നടത്തുന്ന മുനാസ് മുമാസ് മുമാസ് ചാരിറ്റി അൽഹംദുലില്ല നല്ല സുത്രഹമായ പരിപാടികൾ പ്രവർത്തനങ്ങളാണ് സുഖമില്ലാതെ രോഗികൾ മരുന്നിന് കാശില്ലാതെ വിഷമിച്ച് വീർപ്പുമുട്ടുന്ന എത്രയോ ജനങ്ങൾക്ക് കൈത്താങ്ങുമായി ചാരിറ്റി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും വലിയ വലിയ സീരിയസ് കേസുകളായി 10-12 ഫയലുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെന്നാണ് പ്രവർത്തകർ നേരത്തെ പറഞ്ഞത് ഇൻഷാല്ലാ ഈ പരിപാടിയിലൂടെ ഈ പരിപാടി വീക്ഷിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള നാട്ടിലുള്ള KCF പ്രവർത്തകർ നാട്ടിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ എല്ലാവരെ വക്കൽ നിന്നും ഇൻഷാല്ലാ ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഓൺലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളൊക്കെ നിങ്ങളെ സഹായം അറിയിക്കണം ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കി തരട്ടെ ബഹുമാനപ്പെട്ട സലീം തങ്ങളാണ് ഈ ചാരിറ്റിയുടെ തലപ്പത്തിരിക്കുന്നത് മദക്ക തങ്ങളാണ് ഈ ചാരിറ്റിയുടെ തലപ്പത്തിരിക്കുന്നത് വലിയ വലിയ കർണാടകയിൽ അറിയപ്പെട്ട രണ്ട് വലിയ സയ്യിദന്മാർ ഈ ചാരിറ്റിക്ക് നേതൃത്വം നൽകുമ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ കൊടുക്കുന്ന നാണയ തുട്ടുകൾ ഒരു ദിർഹംസ് ആണെങ്കിലും അത് കൊടുത്താൽ ഒരിക്കലും വെറുതെയായി പോവില്ല കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന കരങ്ങൾ വലിയ ശക്തിയേറിയ കരങ്ങളാണ് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ഈ ചാരിറ്റിക്ക് കൈത്താങ്ങായിക്കൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓൺലൈനിലൂടെ നേതാക്കന്മാരതാ നിങ്ങളെ കാത്തു നിൽക്കുകയാണ് നിങ്ങളെ കാത്ത് മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ നിങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാൽ ആരാണ് മെസ്സേജ് വിടുന്നത് ആരാണ് മെസ്സേജ് അയക്കുന്നത് എത്ര ദിർഹംസാണ് പറയുന്നത് എത്ര ആയിരങ്ങളാണ് പറയുന്നത് മൊബൈലും കയ്യിൽ പിടിച്ചിട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തകരും സെക്രട്ടറിയും അല്ല ഇവിടെ കാത്തു നിൽക്കുകയാണ് ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇവർ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു നിങ്ങളെ കാത്തു നിൽക്കുകയാണ് നിങ്ങളൊക്കെയും ഈ ചാരിറ്റിയെ നല്ല നിലക്ക് സഹകരിച്ച് സഹായിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹകരണങ്ങളും നിങ്ങളെ പക്കം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു കബൂലാക്കി തരട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ ബിഹഖി സയ്യിദിന മുസ്തഫ മുഹമ്മദിൻ ബിഹഖി സയ്യിദിന മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു കബൂലാക്കി തരട്ടെ
അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്നുണ്ടോ അവരൊക്കെയും നീ സഹായിക്കണേ റഹ്മാനേ. ഈ ചാരിറ്റിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, അവരെ നീ സഹായിക്കണേ അല്ലാ. എത്രയോ പാവങ്ങൾക്ക് സഹായം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ഒരാൾക്ക് ഒരു 1.5 ലക്ഷം റുപ്പിക ഒരു രോഗി കൊടുത്തു എന്ന് നേരത്തെ പറഞ്ഞു. കന്യാനയിലെ ഒരാൾക്ക് കലക്ഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ രോഗിക്ക് വേണ്ടി കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെയും സഹകരിക്കുക. അങ്ങനെ രോഗത്തിൽ കിടക്കുന്ന എത്ര എത്ര ആൾക്കാരാൾ മരുന്നിന് കാശില്ലാതെ, അരേ ഒരു ടാബ്ലറ്റ് പോലും വാങ്ങാൻ കാശില്ലാതെ ഇങ്ങനെ രോഗിയായി കിടക്കുന്ന എത്ര എത്ര രോഗികളാൾ. അള്ളാഹുവിനോട് രോഗങ്ങൾ ശിഫിയാക്കി കൊടുക്കട്ടെ. അത്തരം രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങളെ സഹായത്തിന് കാത്തു നിൽക്കുകയാണ്. അള്ളാഹുവേ എല്ലാവർക്കും നീ സഹായിക്കണേ റഹ്മാനെ. അക്കൗണ്ട് നമ്പറൊക്കെ ഇൻഷാല്ലാ നമ്മളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ലൈവിലെ അക്കൗണ്ട് നമ്പർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എഴുതാൻ ആരെങ്കിലും മടിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അക്കൗണ്ടിലേക്ക് വന്നാൽ മതി. ആളറിയേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അറിയാതെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അക്കൗണ്ടുകളൊക്കെ നമ്മൾ ലൈവിൽ കാണുന്നുണ്ട്. അതൊക്കെ നോക്കി ഇൻഷാല്ലാ നിങ്ങളൊക്കെയും സഹകരിക്കണം, സഹായിക്കണം. അള്ളാഹുവിൻ്റെ വജിഹിന് വേണ്ടിയാണ്, ദീനിന് വേണ്ടിയാണ്, പാപങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മളെ ഫാദിൽ ഉസ്താദ് ഒരു 4 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓൺലൈൻ പരിപാടി ഒരു ചാരിറ്റിൻ്റെ വാല്യൂ പറയണം. ഞാൻ ആയെന്ന് സമ്മതിച്ചു. ഇന്നലെ വിളിച്ച് പറയുന്ന അത് നടത്തേണ്ടത് മോണ്ട്ഗോളിയിലാണ്. ഞാൻ പറഞ്ഞ് കയ്യില്ല, കാരണം ഇന്നലെ മരീക്കൽത്ത്, ഇന്ന് മോണ്ട്ഗോളിയിൽ, നാളെ അവിടെ തന്നെ അസൈഗോളിയിൽ, 3 ദിവസം ഒരേ റൂട്ടിൽ ഓടണം, കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ അവർ ഇങ്ങോട്ട് വന്നു. ഒരു എത്രയോ കിലോമീറ്റർ ഓടി ബഹുമാനപ്പെട്ട മദനി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് എങ്ങനെ ഇവിടെ എത്തി നോക്കുമ്പോൾ മദനി ഉസ്താദിൻ്റെ അനുജനാണ് ഈ ചാരിറ്റിൻ്റെ സെക്രട്ടറി അല്ലേ, തമീമല്ലേ സെക്രട്ടറി. അതെ, മദനുസ്താദിൻ്റെ അനുജനാണ് ഈ ചാരിറ്റിൻ്റെ സെക്രട്ടറി. അൽഹംദുലില്ലാ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരെ കടന്നു വന്നിട്ട് ഏതായാലും പരിപാടി നടത്തണം എന്നൊരു നിർബന്ധ വാശി അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെ പ്രവർത്തകർക്കും നേതാക്കൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. പരിപാടി വീക്ഷിക്കുന്നുണ്ടാവും സലീം തങ്ങളും മതക്കതങ്ങളും. അള്ളാഹു അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. ഈ പരിപാടി ആരൊക്കെ വീക്ഷിക്കുന്നുണ്ടോ അവർക്കെല്ലാം നീ ഖൈറും സന്തോഷം നൽകണേ റഹ്മാനെ. ആമീൻ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്താ ചെയ്യണ്ടേ? ഒരിക്കലും ഞങ്ങൾ ആരിനി കുടുക്കിക്കളയല്ലോ റഹ്മാനെ. എല്ലാ കുടുക്കുന്നത് രക്ഷപ്പെടുത്തണേ അല്ല അർഹമുറാഹിമായ റബ്ബേ. നമ്മളെ ജീവിതമാർഗം നീ എളുപ്പമാക്കണേ റഹ്മാനെ. നീ പട്ടിണിയാക്കല്ല അല്ലാ റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ എത്രയേരാണ്, പ്രത്യേകിച്ചും ഉസ്താദുമാർ ഈ വീട്ടുകാരടക്കം മാസങ്ങളായി ജോലിയില്ലാന്ന് പേരെ മറിച്ച് ഞങ്ങൾക്ക് സങ്കടമായി. റബ്ബെ നീ ഖൈറായ ജോലി നൽകണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. ഇൽമിൻ്റെ സരസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ റബീഉൽ അവലിൻ്റെ രാത്രിൻ്റെ ബറക്കത്ത് കൊണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഖൈറായ ജോലി നീ നൽകണം റഹ്മാനെ. ഉള്ളവർക്കുള്ള ജോലി നിലനിർത്തി നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രത്യേകിച്ചും ഈ പരിപാടിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തവർ, സഹായം ഏറ്റെടുത്തവർ, ഗൾഫിലുള്ളവർ, നാട്ടിലുള്ളവർ എല്ലാവർക്കും വലിയ ബറക്കത്ത് നീ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷം നൽകണേ റഹ്മാനെ. അർഹമുറാഹിമായ അല്ലാ എല്ലാ ടെൻഷനും നീ മാറ്റിത്തരണേ അല്ലാ. എല്ലാ ബേജാറും പരിഹരിക്കണേ അല്ലാ. എല്ലാ കുടുക്കിനും രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ഖൈറിൻ്റെ വഴികളും നീ തുറക്കണേ അല്ലാ. എല്ലാ ഷർറിൻ്റെ വഴികളും നീ അടച്ചു കളയണം റഹ്മാനെ. അർഹമുറാഹിമായ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കണം റഹ്മാനെ. കല്യാണ പ്രായമെത്തി ആൺകുട്ടികൾ പെൺകുട്ടികൾ ഖൈറായ ഇണകളെ തുണകളെ നീ നൽകണം റഹ്മാനെ. അർഹമുറാഹിമായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഉള്ളവർക്കുള്ള ജോലികൾ നിലനിർത്തി നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ. പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട് റബ്ബേ. മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട് റബ്ബേ. ഈ പരിപാടി വീക്ഷിച്ച പല ആൾക്കാർ രോഗികളുണ്ട് റബ്ബേ. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് റഹ്മാനെ. സഹായം ഏറ്റെടുത്തവരുണ്ട് റബ്ബേ. എല്ലാവരുടെ രോഗങ്ങളിനി മാറ്റിത്തരണേ അല്ലാ. പൂർണ്ണമായും നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണം റഹ്മാനെ. ആഫിയത്ത് കൂട്ടിത്തരണേ അല്ലാ. എന്ത് രോഗമാണെങ്കിലും മാറ്റിത്തരണേ അല്ലാ. നേരത്തെ ഉസ്താദ് ബാപ്പാക്ക് വേണ്ടി ദ്വാരക്കം പറഞ്ഞു, ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. വന്നപ്പോൾ തന്നെ ഭാര്യയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. എന്ത് രോഗമാണെങ്കിലും മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ വീട്ടിൽ വലിയ വർക്ക് തീയണം റഹ്മാനെ. ഇങ്ങനെ മുത്തരവിൻ്റെ മധുഹ് പറയാനും ആലിമീങ്ങളെ മധുഹ് പറയാനും 1 മണിക്കൂർ 2 മണിക്കൂറോളം ഈ വീട് സൗകര്യം ഏർപ്പെടുത്തി
തന്ന ഈ വീട്ടിൽ നീ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാ വലിയ സന്തോഷം നൽകണേ അല്ലാ ഈ വീട്ടുകാരന്റെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ കടങ്ങളെല്ലാം നീ വിട്ടി കൊടുക്കണേ അല്ലാ മക്കളൊക്കെ സാലിഹീങ്ങളാക്കണം റഹ്മാനേ ഞങ്ങളെ മക്കളും സാലിഹീങ്ങളാക്കണേ അല്ലാ ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണം റഹ്മാനേ അർഹമുർ റഹീമായ റബ്ബേ മൗതായി പോയവർക്ക് പുറത്തു കൊടുക്കണം റഹ്മാനേ ഖബറാളികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ റഹ്മാനേ കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞുപോയി റബ്ബേ ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യമക്കൾ കുടുംബക്കാർ സ്നേഹിതന്മാർ ശിഷ്യന്മാർ ഞാനുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ ഈ ചാരിറ്റിക്ക് വേണ്ടി സഹായം ഏറ്റെടുത്തവർ വാഗ്ദാനം ചെയ്തവർ അർഹമുർ റഹീമാരുടെ പേര് നിനക്കറിയാം അഡ്രസ്സ് നിനക്കറിയാം ഏത് നാട്ടിൽ നിന്നാണ് നിനക്കറിയാം പലവരും പല പ്രശ്നം പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി എഴുതി അയച്ചു കൊണ്ടേയിരിക്കുകയാണ് അർഹമുർ റഹീമാ റബ്ബേ എല്ലാവരെയും മുറാദ് ഹാസിലാക്കി ടെൻഷൻ നീ മാറ്റി കൊടുത്തിട്ട് പ്രയാസങ്ങൾ നീക്കി കൊടുത്തിട്ട് ഇരുവീട്ടിലും സന്തോഷം നൽകണേ അല്ലാ റാഹത്ത് നൽകണം റഹ്മാനേ റാഹത്ത് നൽകണം റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാ ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ ബേക്കലം ഉസ്താദ് ഈ സരസിന്റെ സവാബിന് അവിടുത്തെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ അവിടുത്തെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അവിടുത്തെ ഹദ്റത്തിന് വലിയ പദവി കൊടുക്കണം റഹ്മാനെ താജു ശരീഅന്റെ ആയുസ് നീട്ടി കൊടുക്കണേ അല്ലാ താജു ശരീഅക്ക് ആയുസ് നീട്ടി കൊടുക്കണേ അല്ലാ സുൽത്താനുൽ ഉലമക്ക് ആയുസ് നീട്ടി കൊടുക്കണം റഹ്മാനെ റയീസുൽ ഉലമയുടെ ആയുസ് നീട്ടി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ പണ്ഡിതന്മാർക്കും ഈ ആയുസ് നീട്ടി കൊടുക്കണേ അല്ലാ അർഹമുർ റഹീമായ റബ്ബേ കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞുപോയി റബ്ബേ അവസാനം ഞങ്ങൾ നന്നാക്കി തരണം റഹ്മാനെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ മരണത്തിന് നല്ലൊരു സമയം സ്ഥലം നീ കണക്കാക്കണേ അല്ലാ ആ സമയം എത്തുമ്പോൾ ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം റഹ്മാനെ അക്കടവാടുകൾക്ക് പൊരുത്തപ്പെടിയിച്ച് എല്ലാവരും യാത്ര പറഞ്ഞു ഉറക്കെ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ തൗഫീഖ് നൽകണം അല്ലാ ഞങ്ങളെ കബറിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ ഇസാബ് എളുപ്പമാക്കി തരണേ അല്ലാ മുത്തുനബിൻ്റെ സഫായത്തിലായി നാളെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു അസ്സലാമു അലൈക്കും.